എന്റെ വിഷ്ണുദത്തൻ കഴിഞ്ഞ രംഗം വരെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു ശുദ്ധമനസ്കനാണ്. പക്ഷെ ഈ സീനിൽ അങ്ങനെയല്ല. ഇവിടെ അയാൾ ഒരു മൃഗമായി മാറുകയാണ്, ഒരു സിംഹത്തെ പോലെ അമറുകയാണ്. ആ വികാര വിക്ഷോഭങ്ങളുടെ പത്തിലൊരു അംശം രാഹുലിന്റെ മുഖത്ത് ഞാൻ കണ്ടില്ല. അതെ, ഞാനും കണ്ടില്ല. ഞാൻ അസലായി അഭിനയിച്ചു അല്ലേ ബാലു? നീയാണ് വെറും തല്ലിപ്പൊളിയായി പോയത്. എന്നെ കൊല്ലല്ലേ കൊല്ലല്ലേ, എത്ര കൊല്ലൽ? രണ്ട് കൊല്ലൽ, അത് പോരാ, മിനിമം നാല് കൊല്ലൽ വേണം. എന്നെ കൊല്ലല്ലേ 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 കൊല്ലല്ലേ. ഓഹോ, കൊല്ലല്ലേ കൊല്ലല്ലേ എന്നെ എന്നെ കൊല്ലല്ലേ. അങ്ങനെ പാട്ട് പാടണോ? ചാകാൻ പോകുന്നു. മാമു, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു നടന് വേണ്ട ഏറ്റവും വലിയ ഗുണം അനുസരണശീലമാണെന്ന്. ഓഹോ, സംവിധാനം വിവരക്കേട് പറഞ്ഞാൽ അതും നടന്ന് അനുസരിക്കണം. പക്ഷെ രാഹുലിന്റെ അഭിനയം പോരാ കേട്ടോ. എങ്ങനെ എങ്ങനെ? തന്നോട് ആരെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചോ? എവിടെ വിളിയില്? ഞങ്ങളുടെ കയ്യിൽ സംഭാവന പിരിച്ച് നടത്തുന്ന ആടാവുമ്പോഴേ ഞങ്ങൾ അഭിപ്രായം പറയും. നാടകത്തെ പറ്റി അഭിപ്രായം പറയാൻ ഞാനുണ്ട് ഇവിടെ. നാടകകൃത്തും സംവിധായകനുമായ ഈ ഞാൻ പോരാത്തതിന് ഞാനും ഉണ്ടല്ലോ. ഈ വംഗന്മാരെ ഒന്നും ഇതിനകത്ത് കയറ്റരുതെന്ന് ഞാൻ ബാലോട് നേരത്തെ പറഞ്ഞതല്ലേ. ഞങ്ങളുടെ വിളിയില്? ഈ തുക്കള നാടകം കണ്ടെങ്കിൽ അമ്പലപ്പറമ്പിലോട്ട് വാ, കൂയി തൊലക്ക് ഞാൻ. എങ്കിലേ സ്റ്റേജിൽ നേരെ ഇറങ്ങി വന്ന ഇത് നിന്റെ പള്ളക്ക് ഞാൻ കയറ്റും. ബാക്കിയുള്ളവരെ അവിടെ ഇരുന്നോട്ടെ, നമ്മുടെ നാട്ടുകാർ നാടകം എന്തെന്ന് പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. അപ്പം മറ്റുള്ളവരോടെ, ജോസും മാത്രത്തിനൊക്കെ ഞങ്ങളുടെ സീൻ മാത്രം നോക്കിയാൽ മതിയോ? അവര് വരുമ്പോ വരട്ടെ, ഈ ക്ലൈമാക്സ് എങ്കിലും ഒന്ന് നേരെയാക്കാം. തുടങ്ങ്. നടിയും മ്യൂസിക്കും വന്നാ പിന്നെ ഒന്നിനും നേരം കിട്ടില്ല. അതിന് നടി എവിടെ? എന്ത് നടി? ഈ പുലി വരുന്നു പുലി വരുന്നു ഭീഷണിയേ ഉള്ളു, പുലി ഇല്ല. അതിന് നല്ലൊരു തുക അഡ്വാൻസ് കൊടുത്താലേ പുലി വരുവുള്ളൂ. തുടങ്ങുന്നേ. അത് ശരി, അപ്പൊ ഞാൻ ഒളിക്കുന്നിടം മുതൽ തുടങ്ങാം. രാഹുൽ, ആ സിംഹം വരുന്നത് പോലെ ഒന്ന് അലറിക്കൊണ്ട് വരൂ പ്ലീസ്. അത് പോരാ, ആദ്യം മാമു വരുമ്പോ നല്ല പേടി വേണം. കാണട്ടെ.
അല്ലല്ല ആ സിംഹത്തെ പോലെ അലറിക്കൊണ്ട് വരുന്നത് ഒന്ന് കാണിച്ചു തന്നെ. ഞാൻ കാണിക്കാം, ഞാൻ കാണിക്കാം, ആ കാണിക്കാം. എന്തിനാ ഇങ്ങനെ അഭിനയിച്ചാലേ ചെരിപ്പ് ഉറപ്പാണ്. അല്ല ബാലു, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ നാട്ടുകാർ നാടാമെന്നാണെന്ന് മനസ്സിലാക്കട്ടെ, കണ്ടു പഠിക്കട്ടെ. പഠിച്ചിടത്തോളം മതി, ഇറങ്ങാനല്ലേ പറഞ്ഞത്. ബാലു, അവരെ വെറുതെ പഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിന്റെ അഭിനയം കണ്ടപ്പോ എനിക്ക് പോലും കൂവാൻ തോന്നി, ഭയങ്കര ഓവറായിപ്പോ കേട്ടോ. എടോ, നാടകം എന്ന് പറഞ്ഞാൽ കുറേ ഓവറാണ്, കാരണം അത് നാടകമാണ്, മൈതാനത്തിന്റെ ഏറ്റവും പുറകിൽ നിൽക്കുന്നതിന് കൂടി വേണ്ടിയാണ് നമ്മൾ അഭിനയിക്കുന്നത്. എന്നാൽ ഇത് ഇത്തിരി കട്ടിയായി. അപ്പോഴേ എനിക്ക് ഈ റോള് വേണ്ട. ഈവന്റെ ഒക്കെ കുത്തുകൊണ്ട് ഞാൻ വീഴുന്നത് എന്റെ ആരാധകർ സഹിക്കില്ല. അയ്യോ, നീ ആരുവാ? എം ജി ആറോ? എനിക്ക് ആ സന്യാസിയുടെ റോള് മതി. സന്യാസിയോ? നീയോ? ഈ മുഖം സന്യാസിക്ക് പറ്റിയതല്ല. എന്റെ മുഖത്തിന് എന്താ കുഴപ്പം? അത് എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? വേണ്ട. പക്ഷേ ഞാൻ ജോസിനേക്കാൾ സുന്ദരനാണ്, അവന് സന്യാസിയാകാമെങ്കിൽ എനിക്ക് മഹർഷിയാകാം. ജോസിനെ അഭിനയിക്കാൻ അറിയാം, വിവിധ വികാരങ്ങൾ അലയടിക്കുന്ന ഒരു സമുദ്രമാണ് അവന്റെ മുഖം. അയ്യോ, ഇതെന്തത്ഭുതം! ഇതേ വഴി വെച്ച് നമ്മളത് മൂന്നാം തവണയാണ് തമ്മിൽ കാണുന്നത്, അതും തികച്ചും ഔചാരിതമായിട്ട്. ഗോവിന്ദൻകുട്ടി ഞാൻ ഇന്നലെയും കണ്ടില്ല, ഞാൻ അങ്ങോട്ടാ. ചിലപ്പോ കുട്ടി എന്നും ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാവും ദൈവം ഗോവിന്ദൻകുട്ടി കാണാൻ എന്നെ സമ്മതിക്കാത്തത്. കുട്ടി ഇപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ അല്ലേ? ഇയാളിത് കുറെ ദിവസമായി തുടങ്ങിയിട്ട്, ഞാൻ ചേട്ടനോട് പറയും, നോക്കിക്കോ. അയ്യോ, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. വെറുതെ തടിച്ച് എത്തിയാക്കണ്ട. എങ്ങനെ? ഞാൻ ഉന്നം വെക്കുന്നത് പ്രേക്ഷകന്റെ അന്തരംഗമാണ്. അതെന്ത് രംഗം? ദേക്കുട്ടി ഒന്ന് മനസ്സിലാക്കണം, എന്റെ വീട്ടിൽ ഏറ്റവും ഡീസന്റ് ഞാനാ, അറിയോ? ആ റിഹേഴ്സലിന് വരാതെ നീ പെണ്ണിന്റെ പറയാ വായി നോക്കി നടക്കുക അല്ലേ? ഞാൻ ഇനി ഓടുന്നില്ല. ഇല്ല, എല്ലാം ഓർഡർ ചെയ്ത ശേഷമേ പിടിവിടും. ഗ്രാമനാരെ ജോസിന് മൊഴി എടുത്തോളൂ. ഇന്നത്തെ ജോസാണോ? ഇവനെ ഒന്ന് ശിക്ഷിക്കണമെന്ന് കുറെ നാളായിട്ട് വിചാരിക്കുന്നതാ. കാലത്ത് 6 മണിക്ക് റിഹേഴ്സൽ വെച്ചു, വന്നില്ല. എന്നിട്ട് നാരായണ കുറുപ്പിന്റെ മോളില്ലേ, അവരുടെ പറയാ വാലാട്ട് നടക്കുക. ഞങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചതാ. ഓർഡർ കൊടുക്കണം. നാല് സ്ട്രോങ് ചായ. പിന്നെ പിന്നെ ഒന്നുമില്ല, കാശില്ല. അതെടുക്കരുത്, ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങാൻ വെച്ച പണം അത്. കൂളിംഗ് ഗ്ലാസ് അത് കേൾക്ക്. വിഭവ സമൃദ്ധമായ ചായ കുടിക്ക് വേണ്ടി ഏർപ്പാട് ചെയ്യൂ. ഇങ്ങോട്ട് ഒന്ന് മാറ. എന്റെ കൂളിംഗ് ഗ്ലാസ്! കൂളിംഗ് ഗ്ലാസ് ഇല്ലെങ്കിൽ ചത്തുപോയൊന്നുമില്ലല്ലോ. പെണ്ണുങ്ങൾ അറിയാതെ അവരെ നോക്കി വെള്ളമറക്കാനുള്ളതാണ് ഈ കൂളിംഗ് ഗ്ലാസ്. അതിനൊന്നും അല്ല, കണ്ണിനൊരു തണുപ്പ് കിട്ടാനാ. നിന്നെ ഞങ്ങൾ അറിഞ്ഞൂടെ പ്രേമരോഗി. പോരട്ടെ പോരട്ടെ, ആ പെട്ടെന്ന് അവിടെ വിശന്നിട്ട് പോയാ. എല്ലാം കൂടെ ഇവിടെ കൊണ്ടുവച്ചു കൊടുത്താലേ ബാക്കിയുള്ളവർക്കും കൊടുക്കും. കണ്ണിന്റെ മിസൈലിന്റെ നടുവിലാണ് ഒരു ജവാന്റെ ജീവിതം. ഏത് നിമിഷവും ജീവൻ പോകാം. പട്ടാളത്തിൽ ചേർന്നുണ്ടെ എന്നോട് പറഞ്ഞോളൂ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. അയ്യോ, എനിക്ക് വേണ്ട, അപ്പോ എന്നെ വിട്ടു. ഹീരുഹേ, ആ നമ്പർ 49 ബറ്റാലിയൻ ചായക്കട ലക്ഷ്യമാക്കി നീങ്ങിയിട്ടുണ്ടെന്ന് മെസ്സേജ് കിട്ടി. ആക്രമണത്തിൽ ഞാനും പങ്കുചേരാം. മാത്തച്ച, തനി തോന്നിയാസാണ് മാത്തച്ഛൻ കാണിച്ചത്. കാലത്ത് 6 മണിക്ക് റിഹേഴ്സൽ വെച്ചിട്ട്. മാഫ് കീജിയേ, എനിക്ക് രാവിലെ ചെറിയൊരു ബിസിനസ് ഡീൽ ഉണ്ടായിരുന്നു. ഹമര ഹംസാക്കെ സാ, അര സീനും 5 ഡയലോഗുള്ള എനിക്കും റിഹേഴ്സൽ വേണോ ബാലുഭായി? എല്ലാ തൊലിയന്മാരും ഇങ്ങനെ തുടങ്ങിയ നാടകം ഞാൻ വേണ്ടെന്ന് വെക്കും. ഓ മൈ, അതാ നല്ലത്. ഇത്രയും നാട്ടിൽ നടിയെ പോലെ സംഘടിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് പെൺവേഷം വേണമെങ്കിൽ ഞാൻ കേട്ടാ. ഞാൻ പോവാ, നാളെ വണ്ടിയുടെ സി സി എടുക്കേണ്ട ദിവസം. ഇന്നും വല്ലതും ഓടിക്കിട്ടില്ലെങ്കിലേ ഞാൻ വേഷം മാറി കക്കാൻ ഇറങ്ങേണ്ടി വരും. അതിന് വേഷം മാറേണ്ട കാര്യമില്ലല്ലോ. അരെ ബായ് തു ഇതർ ഹേ, ആ ഇതറാക്കി എന്റെ കാശിനാ മൂന്നും കൂടെ ഈ തിന്നുന്ന, താനും കൂടെ തിന്ന്. രാഹുൽ ബൈഠോ. 1962 ഞങ്ങളുടെ കൂടെ സിയാച്ചിൻ മേഖലയിൽ ഒരു ഭൂപീന്ദർ സിംഗ് ട്രയാണ് കുളു കേൾക്കാൻ എന്നെ കെട്ടുകയല്ല, ഇവരെ കൊന്നോണ്ടിരുന്നു. ഞാൻ പോവാ. മൂപ്പർ ഒരിക്കൽ ട്രഞ്ച് കുളിച്ചോണ്ടിരുന്നപ്പോ
ഒരു ഗ്രനേഡ് കിട്ടി. പഴമിറങ്ങി പൊരിഞ്ഞ യുദ്ധം നടക്കുന്ന സമയം ഞാനൊരു പത്ത് മുപ്പത് ചൈനക്കാരെ ഓടിച്ചിട്ട് വെടിവെച്ചു വന്നു. അപ്പൊ ഈ ഭൂപേന്ദ്ര സിംഗ് പറഞ്ഞു, എനിക്കും ഒരു ചൈനക്കാരനെ കൊല്ലണമെന്ന്. ഞാൻ എന്റെ ഗൺ കൊടുത്തു. മാത്തച്ച വേണ്ട, ഗൺ കൊടുക്കട്ടെ, ഗൺ കൊടുത്തു. പക്ഷേ കഥ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ബാലു, ഇതാരാണ് നോക്കി? നിന്റെ ടി ടി സി കാരി. എന്നാ ഞാനിപ്പോ വരാം. അവൻ പെമ്പിള്ളാണ് പറയാ പോയ. ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. ഞാനൊരു പെണ്ണിനൊന്ന് നോക്കിയാ മതി. ഇവിടെ ആകാം. അവൻ ആ പെണ്ണിന്റെ പുറകെ മാത്രമല്ലേ പോകുന്നുള്ളൂ. അതുമല്ല, അവൾ അവന്റെ ഭാര്യയാകാൻ പോകുന്നവളാ. നിന്റെ കേസ് അതാണ്. അതെ, നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കണം. ഭൂപേന്ദ്ര സിംഗിന്റെ കയ്യിൽ ഗൺ കൊടുത്തു, സിംഗ് ഗൺ എടുത്തു. മിണ്ടിപ്പോരു. ഒന്നാളെ ഞാൻ കുറെ നേരമായി തന്റെ കത്തി. അമ്മോ, ഇന്ന് വരുമെന്ന് ഓർത്തില്ല. എക്സാം എന്ന് തീർന്നു? നല്ല ഭംഗിയായി എഴുതിയല്ലോ അല്ലേ? പേനയും പേപ്പറും വളരെ നന്നായിരുന്നു. അതുകൊണ്ട് നല്ല വടിവൊത്ത അക്ഷരത്തിൽ എഴുതി. ഇപ്പൊ എവിടുന്ന് വരുന്നു? ഞാൻ നമ്മുടെ ആർ കെ മേനോനല്ലേ, അദ്ദേഹത്തിന്റെ ഒരു ബന്ധു, എഫ് എസ് സിഡിയിൽ പേഴ്സണൽ മാനേജരാ. അപ്പൊ എനിക്കൊരു ജോലി സാധ്യത ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടേ. അപ്പൊ പ്രീമിയർ ടൈസിലെ ജോലി? അതോ പ്രീമിയർ ടൈസിലെ ജോലി അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂ അടുത്ത ആഴ്ചയാണ്. അടുത്ത ആഴ്ചയോ? ഇന്റർവ്യൂ കഴിഞ്ഞു എന്നല്ലേ കത്തിൽ എഴുതിയിരുന്നത്? അതെയോ, ഇന്റർവ്യൂ കഴിഞ്ഞത് ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക്സിലെ അല്ലേ? ഓ അല്ലല്ല, പ്രീമിയർ ടയേഴ്സ്. അതിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞു. ഓരോ ദിവസം ഓരോരോ ഇന്റർവ്യൂ അല്ലേ, അതുകൊണ്ട് ആകെപ്പാടെ എന്താണ് ഏതാണെന്ന് ഒരു കൺഫ്യൂഷൻ. അപ്പൊ ഡെയിലി ഇന്റർവ്യൂവിന് പോകുന്നുണ്ടല്ലേ? പിന്നില്ലാതെ നമ്മൾ തന്നെത്താൻ ശ്രമിക്കാതെ ഒരു ജോലി കിട്ടുമോ? എന്റെ വിഷമം അതല്ല. ഈ ജോലിക്കാരത്തിനുള്ള ഓട്ടത്തിന്റെ ഇടയില് ബാലുവേട്ടന് നാടകം കളിക്കാൻ എങ്ങനെ സമയം കിട്ടും? നാടകം? എന്ത് നാടകം? ഏത് നാടകം? പണ്ടൊക്കെ നുണ പറയുന്നതിന് ബാലുവേട്ടന് ചില പരിധിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. നാക്കെടുത്ത നുണ നുണ നുണ. ഒന്നും ഞാൻ അറിയില്ലെന്ന് കരുതിയല്ലേ. ഈ ഒരു മാസത്തിനിടയില് ഒരൊറ്റ ഇന്റർവ്യൂനെങ്കിലും ബാലുവേട്ടൻ പോയിട്ടുണ്ടോ? പ്രീമിയർ ടയേഴ്സ്? വേണ്ട, ഇനി ഒരു ടയേഴ്സിന്റെയും കാര്യം എന്നോട് പറയണ്ട. ഈ നാടകത്തിന്റെ കാര്യം അമ്മു എങ്ങനെ അറിഞ്ഞു? രക്ഷപ്പെടണം സ്വയം ആഗ്രഹിക്കണം. ബാലുവേട്ടൻ അതില്ല, എം എ വരെ പഠിച്ചു അത്ര. എന്തിന്? നാടകം കളിക്കാനോ? ഏതെങ്കിലും ഒരു കാര്യത്തിന് മുൻകൈ എടുക്കാനുള്ള ശേഷിയുണ്ടോ? ഉണ്ടെന്നേ. എന്റെ കാര്യങ്ങൾ അപ്പപ്പോ ആരോ അമ്മുവിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ആരാണത്? ഈ നാടക പ്രസ്ഥാനത്തെ നമ്മൾ അങ്ങനെ നിസ്സാരമായി കാണരുത്. ചിലപ്പോ ഞാനൊരു എൻപിള്ളയോ തോപ്പിൽ ബാസിയോ ആവില്ലെന്ന് ആര് കണ്ടു? അമ്മായി, ടീച്ചർ വീണ്ടും സ്വദേശത്തെത്തി. കാലത്തുള്ള ബസ്സിനെ എന്നെ പുറപ്പെട്ടു അല്ലേ. നിന്റെ മുഖം എന്താ വല്ലാതെ? പനിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ഒന്നുമില്ല. ഇവൾക്കിത് എന്തു പറ്റി? വല്ലാത്തൊരു ഗൗരവം. ടീച്ചറാവാനുള്ള പരീക്ഷ കഴിഞ്ഞ് വരില്ലേ അമ്മായി, കുട്ടികളോട് കാണിക്കേണ്ട ഒരു ഗൗരവം ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? ഏയ്, വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു സംസാരം. സംസാരമല്ല, രൂക്ഷമായ ഒരു വിമർശനം എന്ന് വേണേ പറയാം. അതാണ് കാര്യം. ഞാൻ ഇവിടെ നാടകം കളിച്ച് നേരം കളയുകയാണെന്ന് ആരും അവളെ കത്തെഴുതി അറിയിച്ചിട്ടുണ്ടല്ലോ. ആരാണത്? ഏയ്, ഞാൻ എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ നാടകം കളിക്കുന്നത് മോശപ്പെട്ട പണിയാണോ? ഞാൻ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എനിക്കെതിരെ ഒരു ഗൂഢസംഘം ഇവിടെ എവിടെയോ പ്രവർത്തിക്കുന്നുണ്ട്. അമ്മായി, എത്രയോ അണ്ടനും അടകൂടനും നാടകം കളിച്ച് വലിയ മഹാമാരായിട്ടുണ്ട്. ആ ഒരു ആശ്വാസമാണ് എനിക്ക്. ഒരു കലാകാരനായി പോയി എന്ന് വെച്ച് ജോലി കിട്ടിയാ പോയിക്കൂടുന്നില്ലല്ലോ. അതോ ഒരു മനുഷ്യന് സർക്കാർ ഉദ്യോഗം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ടോ? അവൾക്ക് വിവരമില്ല. അതെനിക്കറിയാം. പക്ഷെ അവളെന്നെ അല്പം പോലും മനസ്സിലാക്കുന്നില്ലല്ലോ. നീ വിഷമിക്കണ്ട, നിങ്ങൾ ഒരുമിച്ച് ജീവിതം തുടങ്ങുമ്പോ ഒക്കെ ശരിയായിക്കോളും. ഞാൻ ഇന്നലെയും കൂടി സ്വപ്നം കണ്ടു. എന്നെയാണോ അമ്മായി? നിന്റെ അമ്മാവനെ. അങ്ങേര് നിന്നെ പോലെ തന്നെ ഒരു കലാകാരനായിരുന്നല്ലോ. ഒരു ചവിട്ട് നാടകം കളിച്ചോണ്ടിരുന്നപ്പോഴാണ് ഞാൻ അങ്ങേരെ ആദ്യമായി കാണുന്നത്. ആ മുഖവും ഭാവാഭിനയും ആ തലയെടുപ്പും ഒക്കെ നീ തന്നെ. അച്ഛന് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. ഇവിടെ ആകെ കിട്ടിയത് നാടകങ്ങളി മാത്രം. എടി, നീ അധികം പോകണ്ട. ഇപ്പൊ ഇത്തിരി പൊങ്ങിക്കോട്ടെ അമ്മായി, അധികം വൈകാതെ എന്റെ കൈ കിട്ടുമല്ലോ. അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. കൈ കിട്ടിയാലല്ലേ? എന്താ കിട്ടാതെ? എനിക്ക് മനസ്സില്ലെങ്കിലോ?
അത്രയ്ക്കായോ? പോയി കുടിക്കാനെന്നേ എടുത്തിട്ട് വടി. അവൾക്ക് സ്നേഹം കൊണ്ടുള്ള ദേഷ്യ, നീ അത് കാര്യാക്കണ്ട. അവളുടെ വിചാരം ഞാൻ ശ്രമിക്കാത്തോണ്ടാ ജോലി കിട്ടാത്തന്നാ. നീ അത് വിട്ടേക്ക്. ആ പിന്നെ എന്താ ഈ നാടകമൊക്കെ എല്ലാവരും പഠിച്ചോ? ഞാൻ മാത്രം പഠിച്ചു, ഒരുത്തിനും ആത്മാർത്ഥതയില്ല. നാടകം എഴുതണം, സംവിധാനം ചെയ്യണം, കലക്ഷന് പോകണം, അതിനിടയിൽ അഭിനയം. അപ്പൊ ഞാൻ ഇറങ്ങണം അമ്മായി, എനിക്ക് മ്യൂസിക് ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്യണേ. അല്ല, അവൾ കുടിക്കാൻ എടുക്കുന്നുണ്ട്. എടുക്കുന്നു തോന്നുന്നില്ല, ഞാൻ പിന്നെ വരാം അമ്മായി. എന്റെ ആഫീസ് പൂട്ടിട്ട് ഒത്തിരി നാളായി, എന്താ ഇതുവരെ ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങിയാ നീ വരുമ്പോ വാതില് തുറന്നു വരാൻ ഇവിടെ പരിചാരകരെ നിർത്തിയിട്ടുണ്ടോ? അല്ലേലും നിനക്ക് ബുദ്ധി ഉറച്ചതി പിന്നെ എന്റെ ഉറക്കമെല്ലാം പോയില്ലേ? നാളെ ആവട്ടെ, അമ്മയ്ക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഞാൻ കുറച്ച് ഉറക്ക ഗുളിക കൊണ്ടുവന്ന് തരാം. എന്തിനാ ഉറക്ക ഗുളി ആക്കുന്നേ? മരണ ഗുളിക ഉണ്ടേ കൊണ്ടുവാ. ഏ അമ്മയ്ക്ക് മരിക്കാൻ സമയമൊന്നും ആയില്ല, സമയമാകുമ്പോ ഞാൻ പറയാട്ടോ. സമയമായി, നിനക്കൊരു ജോലി കിട്ടിയിട്ട് മരിക്കാമെന്ന് എനിക്ക് ഇപ്പൊ പ്രതീക്ഷയില്ല. അമ്മ നാടകമാണ് എന്റെ ജോലി. കഷ്ടം. ഒന്ന് ചോദിച്ചോട്ടെ, ഒരു മഹാന്റെ അമ്മയായി അറിയപ്പെടാൻ അമ്മയ്ക്ക് ഒരു ആഗ്രഹമില്ലേ? നീ മഹാനാകുന്ന കുതിരയ്ക്ക് കൊമ്പ് മുളയ്ക്കും, കാട്ട മലന്ന് പറക്കും. ഭഗവാൻ, ഈ അമ്മ എങ്ങനെ എന്റെ അമ്മയായി ജനിച്ചു? എടാടാ ഒന്നങ്ങ് വെച്ചിരുന്നാലോ? ഒരു അമ്മയ്ക്ക് മകനെ തല്ലാൻ സർക്കാരിൽ നിന്ന് ഉത്തരവൊന്നും വേണ്ട, പക്ഷെ വഞ്ചന, ചതി, കുതികാൽ വെട്ട് ഇതൊന്നും ഒരു അമ്മയ്ക്ക് യോജിച്ച പണിയല്ലമ്മേ. അമ്മ ഈയിടെ എനിക്കെതിരായി ചെറിയൊരു ഗൂഢാലോചന നടത്തിയില്ലേ? ഞാനോ? ഉവ്വ്, അമ്മയല്ലേ അമ്മ ഒരു കത്തയച്ചത്? അവൾ അങ്ങനെ പറഞ്ഞു. അപ്പൊ അയച്ചു അല്ലേ? ചെലപ്പോ അയച്ചു കാണും. ഞാൻ പറഞ്ഞിട്ടെ, ഒരു കടുവ മണിക്ക് നീ അനുസരിക്കുന്നില്ലല്ലോ. അയ്യേ, ഒരു പീക്രി പെണ്ണിന് കത്തയച്ച് അമ്മ അമ്മയുടെ വില കളഞ്ഞല്ലോ. എനിക്ക് അമ്മയോടുള്ള മതിപ്പ് കംപ്ലീറ്റ് പോയി. എനിക്ക് വിശക്കൊന്നും കഴിക്കാനോ? നിങ്ങൾ എടുത്തു വെച്ചാണ്ടെ. പോടാ, വേണേ തന്നെ തന്നെ എടുത്തു വെച്ചു. അപ്പോഴേക്കും ദേഷ്യായോ? വാ, ഇന്ന് അമ്മയ്ക്ക് ഞാൻ വിളമ്പിത്തരാം. വാ അമ്മേ. അമ്പല കമ്മിറ്റിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തവണ എം എൽ എ ആയാൽ ഉടൻ കൊടിമരം ഉണ്ടാക്കി സ്വർണം പൂശാമെന്ന് സാർ വാഗ്ദാനം ചെയ്തിരുന്നു. മണ്ടത്തരം പറയാതെ ഭാർഗവ, വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങളാണ്, അത് മുഴുവൻ പാലിച്ചിട്ടുള്ള ഒരു ഒറ്റ നേതാവും ഇന്ന് രാഷ്ട്രീയത്തിലില്ല. ജനങ്ങൾ പരാതി പറയും, ശരിയാക്കാമെന്ന് നമ്മളും പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞ് നമ്മൾ കാലം കഴിക്കും. ആഹാ, എന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെന്താ ഇവിടെ? സാർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഞങ്ങൾ ആകെ വിഷമത്തിലാണ്. അമ്പല കമ്മിറ്റി കൈയൊഴിഞ്ഞു, നാടകം നടത്താൻ മറ്റൊരു വഴിയുമില്ല. ഓഹോ, അതുകൊണ്ട് ആദ്യത്തെ സംഭാവന സാറിന്റെ കയ്യിൽ നിന്നാവട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ആ തീരുമാനം മാറ്റേണ്ടി വരുമെന്ന് ഞാൻ ഖേദത്തോടെ അറിയിക്കട്ടെ. തീരെ വർക്കത്തില്ലാത്ത ഒരു കയ്യാ എന്റേത്. ഈയിടെ ഒരു വോളിബോൾ ടൂർണമെന്റിന്റെ ആദ്യത്തെ ടിക്കറ്റ് ഞാൻ വിറ്റു, ടൂർണമെന്റ് പൊളിഞ്ഞു. പിന്നൊരു സ്വർണക്കട ഉദ്ഘാടനം, നാലാം ദിവസം അതിന്റെ ഉടമസ്ഥനെ പോലീസ് പിടിച്ചു. വേണ്ട കുട്ടികളെ, ആദ്യത്തെ സംഭാവന ഞാൻ തരില്ല, പക്ഷേ അവസാനത്തെ സംഭാവന എന്റെ കയ്യിൽ നിന്ന് വാങ്ങാവൂ. ഞങ്ങൾ അന്ധവിശ്വാസികളല്ല. ഇക്കാര്യത്തിൽ ഞാൻ ഒരു അന്ധവിശ്വാസിയാണ്. എന്നാ പണം സാർ ഇപ്പൊ തന്നോളൂ, റെസിറ്റ് അവസാനം മുറിക്കാം. അതുപോലെ എന്റെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? സാർ ഒരു കാര്യം പറഞ്ഞാ പറഞ്ഞതാ, മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഓഹോ, പാർക്കവാ, വണ്ടി എടുക്കാം. പറ എടോ, വണ്ടി എടോ. എന്റെ എല്ലാ ഭാവങ്ങളും. കൊല്ലക്കുടിയിലാ നമ്മൾ സൂചി വിൽക്കാൻ നോക്കിയത്. ഇല നക്കുന്നവന്റെ ചിരി നക്കിയിട്ട് എന്ത് കാര്യം? ലോകം മുഴുവൻ തെണ്ടി പിരിവെടുത്തിട്ട് അയാളുടെ ജീവിതം. ഇനിയിപ്പോ പണത്തിന് എവിടെ പോകും? നമുക്കേ ഇയാടെ സ്ഥിരം എതിർ സ്ഥാനാർത്ഥിയില്ലേ, കരണമൊലാളി, ഒന്നുമില്ലേലും അയാള് പണം കണ്ടു വളർന്നവനാ, തീർച്ചയായിട്ടും വല്ലതും തരും. അച്ഛാത്മീയ നമസ്കാരം ജി.
മുതലാളിയാണെങ്കിലും ഞാനൊരു സോഷ്യലിസ്റ്റ് ആണല്ലോ. ഹീനജാതിക്കാരുടെ കൂടെ ഞാൻ പരസ്യമായി സദ്യ കൊണ്ടിട്ടുണ്ട്, ഒരു കുളത്തിൽ കുളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതും കണ്ടിട്ടുണ്ട് സാബ്. ക്ഷമിക്കണം, നിങ്ങളുടെ ഒന്നും മുഖം എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞങ്ങൾ കല്ലടിക്കുന്നുകാർ തന്നെയാണ് സാർ. ഞാൻ രാഹുൽ. ഞാൻ ബാലഗോപാലൻ. ഞാൻ സുബേദർ മാത്യു. ഞാൻ അതെ. കൊള്ളാം, ഇതാണ് ദേശീയോദ്ഗ്രഥനം. ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം വിവിധ മതങ്ങളുടെ മനോഹര സംഗമം. ഈ മതമൈത്രിയുടെ ഉദ്ദേശം മഹത്തായ എന്തോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ സാർ, ഉത്സവത്തിന് ഞങ്ങൾ നാടകം കളിക്കുന്നുണ്ട്. പക്ഷേ ചെലവ് വഹിക്കാൻ അമ്പല കമ്മിറ്റിക്ക് ഫണ്ടില്ല. ഞങ്ങൾ ഫണ്ട് തേടി ഇറങ്ങിയതാണ് സാബ്. നന്നായി, ഉദ്ദേശം വളരെ നല്ലതാണ്. വലിയൊരു തുക എനിക്ക് സംഭാവന തരാൻ കഴിയും. അതെ സാർ, ഉദാര മനസ്കരാണെന്ന് ഞങ്ങൾക്കറിയാം. ജി ഹാ, കറക്റ്റ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒന്നും തരാൻ പോകുന്നില്ല. ഞാൻ തരുമ്പോൾ വലിയൊരു തുകയല്ലേ തരാൻ പാടുള്ളൂ. അങ്ങനെ വലിയൊരു തുക ഞാൻ തന്നാൽ നിങ്ങളുടെ ഉത്സാഹം നശിക്കും. അത് ശരിയല്ല. അവസാന നിമിഷം വരെ നിങ്ങളുടെ ഉത്സാഹം നിലനിൽക്കണം. ഓരോ രൂപയ്ക്കും വേണ്ടി നിങ്ങൾ നരയിക്കണം. അങ്ങനെ അങ്ങനെ നിങ്ങളുടെ കർമ്മശേഷി വർദ്ധിക്കും. ആ ശേഷിയുള്ളവരെയാണ് ഇന്നിന്റേക്ക് ആവശ്യം. സാറ് വലിയൊരു തുക തന്നു നോക്കൂ, ഞങ്ങൾ ശേഷി പിന്നെയും കാണിക്കും. ഞാൻ 4 തവണ നിങ്ങളുടെയൊക്കെ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ചു. അത്രയും തവണ തോൽക്കുകയും ചെയ്തു. നിങ്ങളെയൊന്നും അപ്പ കണ്ടില്ല. എന്നെ ജയിപ്പിക്കാൻ ഈ നാട്ടിൽ നായന്മാരും മേലന്മാരും ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ഒരുത്തനും വർഗസ്നേഹമില്ല. ഒരു ഹീനജാതിക്കാരനെ ജയിപ്പിച്ചു, അവൻ ഈ നാടിനു വേണ്ടി എന്ത് ചെയ്തു? ഇനിയും തെരഞ്ഞെടുപ്പ് വരും, ഞാൻ മത്സരിക്കും. നിങ്ങളുടെ ഈ സർവമത കൂട്ടുകെട്ട് അന്ന് എന്റെ കൂടെ നിൽക്കണം, പ്രവർത്തിക്കണം, എന്നെ ജയിപ്പിക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് തമ്മിൽ കാണാം. ഗുഡ് ബൈ. ജയ് ജവാൻ, ജയ് കിസാൻ. ഇയാൾ എവിടെ നിർത്തിയിരിക്കുന്നത്? പിന്നെ എന്തിനാണോ ചോദിച്ചേ? ഞാൻ അവന്മാരോട് പറഞ്ഞതാ കുഞ്ഞെ, കേട്ടില്ല? വണ്ടി നിർത്തിയ ചകത്തേക്കൊരു പോക്ക. ദാണ്ട വരണം, നേരിട്ട് കൂടെ ചോദിച്ചേ. നിങ്ങളാണോ ഈ ശവണ്ടി ഇവിടെ ഇട്ടത്? വണ്ടി എന്റെയാ, ശവത്തിന്റെ അല്ല. വേണേ ശവം കേറ്റാം, ഉണ്ടോ? അകത്തൊരു ശവത്തിനെ നമ്മൾ കണ്ടല്ലോ, ഏ അതിനെ കേറ്റാൻ വണ്ടി ഇത് പോരാ. മുതലാളിയുടെ മോള ഇല്ലയോ? വിത്ത് ഗുണം പത്ത് ഗുണം. നീ വണ്ടി ഇട രാവിലെ. നല്ല രസികന്മാര് പിള്ളേരല്ലേ കുഞ്ഞെ? ഞാൻ അരയ്ക്കാം. ഇത് അത്രയ്ക്കൊന്നുമില്ല മോളെ, എത്രയ്ക്കായാലും എന്നേക്കാൻ പറഞ്ഞ എന്നേക്കണം. അനുസരിച്ചോ ദേവികി? രണ്ടാളും കഴിഞ്ഞു പോന്നോ, വീട് പൂട്ടിയിട്ടോ? ഇവിടെ പറഞ്ഞേ, നമുക്ക് നമ്മായിട്ട് വീട്ടിൽ പോയി എന്തെങ്കിലും വെച്ച് കഴിക്കണം. ഞാൻ ഉടനെ സമ്മതിച്ചു. അവിടെ ആവുമ്പഴേ മുഴുവൻ പണി ഞാൻ തന്നെ എടുക്കണം. സുഖമില്ലാത്ത അമ്മായി ഇങ്ങനെ അരയ്ക്കാനും ഇടിക്കാനും പോണോ? പിന്നെ ഞാൻ എന്താ മോളെ ചെയ്യാ? സഹായത്തിനും വല്ലവരെയും കിട്ടണമെന്ന് ആശിച്ചാ പോരല്ലോ, അതിനുള്ള ഭാഗ്യവും വേണ്ടേ? ഇവിടുത്തെ എം എ കാരന് വേറെ മലമറിക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ. അമ്മു വേണ്ട, അങ്ങനെ അടുക്കള പണി ചെയ്യേണ്ട ഗതികേടൊന്നും ബാലൂനില്ല. അടുക്കള പണി ചെയ്യുന്നത് ഗതികേടാണോ? ആണുങ്ങൾ ചെയ്യേണ്ടി വരുമ്പോ അമ്മയ്ക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ. ഞങ്ങളുടെ ഹോസ്റ്റലുണ്ടല്ലോ, അവിടുത്തെ പാചകക്കാർ മുഴുവൻ ആണുങ്ങളാ. വലിയ ഹോട്ടലിലൊക്കെ 5000 ഉം 10000 ഉം ആണ് ഒരു പാചകക്കാരന് കിട്ടുന്ന ശമ്പളം. എങ്കി നീ ടീച്ചർ ആവണ്ട, ഏതെങ്കിലും ഹോട്ടലിൽ പോയി അടുക്കള പണി എടുക്കും. എന്താ എടുത്താലേ? എനിക്കിവിടുത്തെ ചിലരെ പോലെ ദുരഭിമാനമൊന്നുമില്ല. എന്തായി മോളെ നിന്റെ ജോലിക്കാര്യം? അതൊന്നും പറയണ്ട, 75000 ഉം 1 ലക്ഷമല്ലേ ചോദിക്കണ്ട്. എനിക്ക് അങ്ങനെ ജോലി വേണ്ട, സർക്കാർ സ്കൂളിൽ കിട്ടുമ്പോ മതി. ¶¶
പണ്ട് കഴിഞ്ഞതും പണ്ട് പറഞ്ഞതൊക്കെ നമുക്ക് വിടാം. ആരും ആർക്കും ഒരു ബാധ്യത ആവരുതല്ലോ. അമ്മുവിന് ഞാനൊരു ശല്യമാവുന്നുണ്ടല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? ബാലുവേട്ടൻ ജീവിതത്തെ കാണുന്ന എങ്ങനെയാ? വെറും ഒരു തമാശയായിട്ടാണോ? ഞാനൊരു സാധാരണക്കാരനാണ്. ദയവ് ചെയ്ത് ഇതുപോലുള്ള വലിയ വലിയ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത്. ഒറ്റ വാക്കി പറയാമെങ്കിൽ പറഞ്ഞോളൂ. ഇനി എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിക്കണോ? ഞാൻ വല്ലതും പറയുന്നുണ്ടെങ്കിൽ അത് ബാലുവേട്ടൻ നന്നാവാൻ വേണ്ടിയാ. ആരും പറഞ്ഞു കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണോ ആളുകളൊന്നും നന്നാവാത്തെ? ഓരോരുത്തർക്കും ഓരോ യോഗമുണ്ട്, എല്ലാം അതുപോലെ നടക്കും. യോഗത്തിലും വിധിയിലും അല്ല, പ്രവൃത്തിയിലാണ് എന്റെ വിശ്വാസം. അമ്മുവിന് എന്നെ വെറുപ്പാണെങ്കിൽ ഞാൻ പ്രവർത്തിക്കണോ വേണ്ടോ എന്നുള്ളത് എന്റെ മാത്രം കാര്യമാണല്ലോ. എന്റെ വാക്കുകൾക്കെല്ലാം മറ്റേതോ അർത്ഥങ്ങളാണ് ബാലുവേട്ടൻ കാണുന്നത്. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, വഴക്ക് പറയുന്നില്ല. ബാലുവേട്ടൻ നന്നാവോ? നിന്റെ സ്നേഹമില്ലാതെ എനിക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണോ? അവർക്ക് വിശന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? അവർ കരഞ്ഞപ്പോൾ നിയമത്തിന്റെ കാവൽപ്പട ഉറങ്ങുകയായിരുന്നു. പറയൂ. ഉറങ്ങുകയായിരുന്നില്ല, ആ കരച്ചിലിന്റെ ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. അതെ, ഉണർന്നു നിങ്ങൾ മാത്രം. എന്നിട്ട് വിശന്നു പൊരിഞ്ഞവരുടെ കണ്ണിൽ നിങ്ങൾ നിയമത്തിന്റെ ടിയർ ഗ്യാസ് പൊട്ടിച്ചു. എന്തിനാ ചുമച്ചത്? എന്റെ കഥാപാത്രം ക്ഷേരോഗ്യമൊന്നല്ല. ഞാൻ കൈന്നിട്ടാ ബാലു. കൈന്നിടണ്ട, ഞാൻ പഠിപ്പിച്ചതുപോലെ പറഞ്ഞാ മതി. വിളിക്കൂ വിക്രമ. ഡയലോഗ് അരുതച്ചാ. വിക്രമൻ എനിക്ക് തന്നത് സ്വപ്ന സൗധമല്ല, ഏഴാം കടലിൽ മുങ്ങി തപ്പിയെടുത്ത മുത്തുമല്ല, ഒരു യാഥാർത്ഥ്യം. കുപ്പിച്ചില്ലും കാരമുള്ളും വാരി വിതറിയ ജീവിത യാഥാർത്ഥ്യം. രക്തം കനിയുന്ന കാലടികളിൽ ചിലങ്ക അണിയുന്നത് എന്തിനാണ് അച്ഛാ? രക്തം കനിയുന്ന എന്നല്ല, രക്തം കിനിയുന്ന എന്നാണ്. രണ്ടും ഒന്ന് തന്നെയാ. രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. കറക്റ്റ് ആയിട്ട് പറയണം. ആ അത് ഞാൻ പറഞ്ഞോളാം. പറഞ്ഞോളാമെന്ന് പറഞ്ഞാ പോരാ, പറയണം. ഒരുപാട് പ്രാവശ്യം തിരുത്തിയില്ലേ? ബാലു ആർട്ടിസ്റ്റ് നിങ്ങളെ ടെൻഷൻ എടുപ്പിക്കില്ലേ? തങ്കമണി അത് പറഞ്ഞോളും അല്ലേ തങ്കമണി? ആ പിന്നെ ചുമ്മാ ഇങ്ങനെ വടി പോലെ നിന്ന് ഡയലോഗ് പറഞ്ഞാ പോരാ, മൂവ്മെന്റ്സ് വേണം. നോക്കി ഈ വരയുണ്ടോ, അതിൽ കൂടെ ഒരു ഇഞ്ച് തെറ്റാതെ മൂവ് ചെയ്ത് പറയണം. ഇതെന്തൊന്ന് സർക്കസോ? ഞാനിന്റെ കൈ പോലെ. തങ്കമണിക്ക് നല്ല നർമ്മബോധം. ഇവിടെ ആരും സംസാരിക്കാൻ പാടില്ല. ബാലു നിന്റെ ഡയറക്ഷൻ ഒന്നും ആദ്യം വേണ്ട. ഞാനേ ഡയലോഗ് മാത്രം പറയും, ബാക്കിയൊക്കെ സ്റ്റേജ് ചെയ്തോളാം. സ്റ്റേജ് പോരാ, ഇവിടെ ചെയ്യണം. എന്റെ മോൾ അഭിനയിക്കുന്ന 75-ാമത്തെ നാടകമായത്. ഇന്നുവരെ അവളെ ആരും ഡയറക്ട് ചെയ്തിട്ടില്ല. അതിന്റെ കുഴപ്പം കാണാനുണ്ട്. ഇവിടെ അത് നടപ്പില്ല. ഒരു ചെറിയ ചലനം പോലും എന്റെ ഇഷ്ടത്തിനനുസരിച്ചേ പാടുള്ളൂ. വരയിൽ കൂടി തന്നെ നടക്കണം. അങ്ങനെയാണെങ്കിൽ നടക്കുന്നിടത്തൂടെ വരയിട്ടോ. അതാ ബാലു നല്ലത്, അതേ നടക്കൂ. എന്റെ നാടകം നശിപ്പിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ഞാൻ എന്റെ പണി കളഞ്ഞിട്ട് അവിടെ നിൽക്കുന്നത്. അരേ ബാലു, കുറച്ച് കോംപ്രമൈസ് കരുണ. തൽക്കാലം വരയും കുറിയൊക്കെ വേണ്ടാന്ന് വെക്കേ. തങ്കമണി സ്റ്റേജിൽ കിടക്കും. നമുക്ക് പോവാച്ചാ, ഇതുപോലത്തെ വട്ടമാണ് നടവ് എനിക്ക് വേണ്ട. ഡയറക്ടർ ധിക്കരിക്കുന്ന നടിയെ എനിക്കും വേണ്ട. ഗെറ്റ് ഔട്ട്. താൻ പോടോ. യവനന്റെ മോളോട് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല, എങ്കിൽ അഭിനയിക്കാം. ബാലു കിട്ടാതെ കിട്ടിയ നടിയാ, താൻ ഒന്ന് ക്ഷമിക്കും. ഈ നാടകം നടന്നില്ലെങ്കിൽ അമ്പല കമ്മിറ്റിക്കാര് നമ്മളെ ചുട്ടു വെണ്ണീറാക്കും. നടക്കട്ടെ നടക്കട്ടെ, അതുപോലെ നടക്കട്ടെ. എന്റെ നാടകം തൊലഞ്ഞു പോയി ഞാൻ വിചാരിച്ചോളാം. നാടകം ചുരു കരുണ. എനിക്ക് കല്ലടിക്കുന്ന ക്ഷേത്രത്തിലൊന്ന് പോണായിരുന്നു. പക്ഷെ ഇതിനകത്ത് ശവങ്ങളെയല്ലേ കയറ്റാറുള്ളൂ? ആ ശവങ്ങൾ തന്നെ പല രീതിയിലുണ്ടല്ലോ. നടക്കുന്ന ശവങ്ങൾ, നടക്കാത്ത ശവങ്ങൾ. ആ കേറിക്കാം. കേറണം.
ചുക്കുബുക്ക് റൈലേ കലക്കത് പോറത് സ്റ്റൈലേ ചുക്കുപാറ ചുക്കുപാറ മൈലേ ഓക്കേ നാ അടുത്തുല്ലേ. യാത്രക്കാരെ രസിപ്പിക്കാൻ സ്റ്റീരിയോ ഇല്ലാത്തത് കൊണ്ടാ. മുസലാമിട്ടി പെൺകുട്ടി മുത്തുപേച്ച് മാത്തയും കഴുത്ത് തുളുക്കിപ്പോച്ച്. ഹലോ, അമ്പലം എത്തി. വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ചാർജ് ഒന്നാ വെയിറ്റ് ചെയ്യാം. ആ, എന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ലോകത്തിനും ആധാരശക്തീശ്വര ശങ്കരൻ ഗംഗാധരൻ തുംഗമംഗളകരൻ ഓംകാരാമൃതരൂപ ഗൗരീശ നമോ നമഃ ഗൗരീശ നമോ. അടുത്ത ഞായറാഴ്ച ഉത്സവത്തിന്റെ അന്ന്. സാമൂഹ്യ നാടക ഒരു പരീക്ഷണ നാടകമാണ്. നോട്ടീസ് പേര് കണ്ടില്ലേ? പെരിച്ചാഴികളെ നിങ്ങൾക്കൊരാലയം. ഊർധം വലിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹ മനസാക്ഷിക്ക് ഒരു അന്ത്യകൂതാശയും ചാട്ടവാടിയുമായിരിക്കും ഈ നാടകം. ആരാണ് മെയിൻ പെരിച്ചാഴി? മെയിൻ റോള് ഞാനാണ് അഭിനയിക്കുന്നത്. കാണാനിത്രി സൗന്ദര്യമുള്ള ആള് വേണമല്ലോ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ. താങ്ക് യു. ഓ, ഇനി പറ എന്തിനാ കരഞ്ഞത്? ഏയ്, ഞാൻ കരഞ്ഞില്ലല്ലോ. ഇല്ലേ, വേണ്ട, ഇഷ്ടമല്ലേ പറയണ്ട. ഇന്നെന്റെ അമ്മയുടെ ജന്മനാളാ. അമ്മ ഉണ്ടായിരുന്നപ്പോ ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ പോകാറുള്ളത്. ഇന്ന് അവിടെ ചെന്നപ്പോ എന്റെ അമ്മേന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെ തോന്നി. ൂതപ്പാട്ടുണ്ടോ ഇത്തക ദൈതൈമേളം കൂട്ടും അകിലുണ്ടോ നാദസ്വരമുണ്ടോ മാറിക്കുളങ്ങരെ മാണിക്കത്തോക്കെ നീയൊറ്റക്കാരിന്മേൽ ധ്യാനിപ്പതാരേ ആടിക്കാരിൻ മഞ്ചലേറി മണിമടവില്ലും മഞ്ഞല്ലോ മലയടിവാരം കൊയ്യാവോ പുതിയൊരു വേലക്കുണരുന്നേ ഇതു കുടിയേറ്റം കൊയ്യാവോ തിവരമ്പിൽ തത്തകൾ പാടും പുകിലുണ്ടോ പൂതപ്പാട്ടുണ്ടോ ഇത്തക ദൈതൈമേളം കൂട്ടും തകിലുണ്ടോ നാദസ്വരമുണ്ടോ പൂത്താലി കണ്ണാന്തളി മുത്ത് ഒരു തുമ്പി തിരുനൃത്തം
നീ വായോ കാർത്തിക ദീപം ദീപം കാവടിയാട്ടം ദീപം പാലഭിഷേക കുടവും കൊണ്ടിനി വാ കത്തി വരമ്പിൽ കത്തൊരു കാടും വിളങ്ങോ പൂതം പാട്ടുണ്ടോ ഇപ്പഴേ മേളം കൂട്ടും പതിവുണ്ടോ നാദസ്വരമുണ്ടോ ശ്രദ്ധിക്കൂ, അടുത്ത പത്ത് മിനിറ്റിനകം എന്തായാലും ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നതാണ്. ശ്രദ്ധിക്കൂ, ജനങ്ങളുടെ ക്ഷമ കെട്ടു. എന്റെ സമനില ഇപ്പൊ തെറ്റും. നടി അന്വേഷിച്ചു പോയ ജോസും മാത്തച്ഛനും ചത്തോ ഭഗവാന്. ചത്ത് കാണില്ല, ലക്ഷണം കണ്ടിട്ട് നടി വരുന്ന വട്ടില്ല. രാഹുലെ അറമ്പറ്റുന്ന വർത്തമാനം പറയരുത്. എടു മനുഷ്യ, ഇന്ന് നമുക്ക് മാടന്തറ വേറെ നാടോടും നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ? അത് കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വരൂ. അത് കഴിഞ്ഞില്ലെങ്കിലോ? ആ യൂസ്ലെസ് വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. താൻ കാരണമാണ് ഞാൻ അവളെ പിന്നെ ഫിക്സ് ചെയ്തത്. ബാലു, താനൊന്നും വെപ്രാളപ്പെടാതെ, അവൾ വന്നില്ലേ പെൺവേഷം ഞാൻ കേട്ടു. അപ്പൊ തന്തയുടെ വേഷം തന്റെ തന്ത വന്ന് കിട്ടുമോ? ഞങ്ങൾ ക്ലൈമാക്സ് ഒന്ന് റിഹേഴ്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്നുണ. നടി വരാത്തതിന്റെ പേരിൽ ഇവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു, ഞാൻ ഇവരെ കയറി പിടിച്ചു. എനിക്കൊരു ഐഡിയ. മന്ദായനിക്ക് ഡയലോഗ് വളരെ കുറച്ചല്ലേ ഉള്ളൂ. ആ വേഷം മീന് ചെയ്ത കലക്കും. രാഹുൽ ഒന്ന് പറയടാ കഴുത. അങ്ങനെ വഴിയെ പോകുന്നവരെ കൊണ്ട് അഭിനയിപ്പിച്ച് എന്റെ മന്ദാകനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ലടാ. എന്നാ പെൺവേഷം താ കേട്ടോ മാമു, എന്നെ വട്ടുപിടിപ്പിക്കല്ലേ. ഈ തലിനിടെ ഞാൻ നിക്കുന്നില്ല കേട്ടോ. ഓടിനായിട്ടിരിക്കാം. അഭിനയ ശരിയായില്ലെങ്കിൽ കൂ ഞാൻ. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, അടുത്ത പത്ത് മിനിറ്റിനകം എന്തായാലും നാടകം ആരംഭിക്കുന്നതാണ്. ആരും ഞെട്ടരുത്, നടി വരില്ല. അയ്യോ, വരില്ലേ? നഹി ആയേജി, അവിടെ നാടകം തുടങ്ങുന്നതേ 12 മണിക്ക്. അത് കഴിയുമ്പോ നേരം വെളുക്കും. ഞങ്ങൾ രണ്ടാളും കൂടി പെണ്ണുങ്ങളുടെ മേക്കപ്പ് റൂമിൽ കയറി ആ വഞ്ചകയെ പൊക്കാൻ നോക്കി. നാട്ടുകാരും ഞങ്ങളെ പൊക്കി.
മതിയാവോളം കിട്ടി തല്ല്. അപ്പോ ഒരപ്പോയും ഇല്ല. ജനങ്ങളുടെ ഏതാക്രമണത്തെ നേരിടാൻ എല്ലാവരും തയ്യാറെടുക്കുക. എന്തും സംഭവിക്കാം. ചുപ്രഹോ, നമ്മളൊന്ന് നാടൻ കളിക്കും, കളിച്ചിരിക്കും. എങ്ങനെ? മേക്കപ്പ് റൂമിലെ കൂട്ടവരലിക്കിടയിൽ നമ്മുടെ നാടകത്തിന്റെ പോർഷൻ ഞാൻ സൂത്രത്തിൽ നടിയുടെ എന്ന് തട്ടിയെടുത്തു. വരുന്ന വഴിക്ക് അത് കാട്ടൂരുള്ള ലീലാമണിക്ക് കൊടുത്തു. അവളത് പഠിക്കും, 11 മണിക്ക് ഇവിടെ എത്തും. ഈ സ്റ്റേജ് നാടൻ കളിച്ചിരിക്കും. അതൊന്നും നടക്കില്ല. മാത്തച്ഛൻ ബോൾ റഹാഹോ, മാത്തച്ഛനാണ് പറയുന്നത്. ഇപ്പോ 10:45 ധൈര്യമായിട്ട് വെല്ലോട്. ആദ്യത്തെ 2 സീനി നായിക വേണ്ടല്ലോ. നിങ്ങൾ നാടകം തുടങ്ങി മന്ദാക്കിനി എന്ന് വിളിക്കുമ്പോ ലീലാമണി സ്റ്റേജിലുണ്ടാവും. സഹൃദയരെ, കല്ലടിക്കുന്ന അഭിനയ വേദിയുടെ 3-ാമത് നാടകം ആരംഭിക്കുകയായി. പെരിച്ചാഴികളെ നിങ്ങൾക്കൊരാളെ. നാടകത്തെ കുറിച്ചൊരു വാക്ക്. അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹ മനസാക്ഷിക്കൊരന്ത്യ കൂടാശ. പെരിച്ചാഴികളെ നിങ്ങൾക്കൊരാളെ. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? എന്താ ചോദിച്ചത്? ഓ മുകുന്ദനോ, നീ വീണ്ടും വന്നുവല്ലേ. അതെ ബാബ, ഒഴുക്കിനെതിരെ നീന്തുകയാണ്. നമ്മ ധരിക്കണ്ട, എല്ലാ നദികളും ഒഴുകി ഒടുക്കുന്നത് അവസാനം സാഗരത്തിലാണെന്ന് മറന്നുകൊണ്ടുമല്ല. എന്റെ പ്രായം കടന്നു വന്ന അമ്മാവന് എന്റെ വികാരങ്ങൾ മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിംഹത്തിന്റെ മുമ്പിൽ പെട്ടുപോയ ഒരു ചുണ്ടലിയാണത്. സിംഹങ്ങൾ തിരിച്ചോടിയ കഥയും ചരിത്രം പറയുന്നുണ്ട് അമ്മാവ. ചരിത്രത്തിന്റെ നാലിൽ കടിച്ചു തൂങ്ങിയാൽ ചക്രശ്വാസം വലിക്കേണ്ടി വരും. നീ ചക്രശ്വാസം വലിക്കേണ്ടി വന്നവരാണ് അമ്മാവാ, ചരിത്രത്തിലെ ചക്രവർത്തിമാർ. അങ്ങനെ ഒരു ചക്രവർത്തിക്ക് പട്ടമഹിഷിയാകാൻ ഈ തറവാട്ടിൽ പെണ്ണില്ല, പെണ്ണില്ല, പെണ്ണില്ല. അതേടോ പെണ്ണില്ല, പെണ്ണിതേരെ വന്നിട്ടില്ല. നിങ്ങൾ എന്തൊക്കെ അവരോട് പറഞ്ഞ? മേക്കപ്പ് റൂമിൽ കയറി പോർഷൻ തട്ടിയെടുത്ത് നാടകം തുടങ്ങിയില്ലെങ്കിൽ തുടങ്ങിയില്ലെന്നുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ വെറുതെ ആകെ കൊളോക്കില്ല പട്ടാളം. ജോസേ, എത്രയോ യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളവനായി സുബേദാർ മാത്തച്ഛൻ. ഒരു റുമ്പ് പോലും പറയാതെ നമുക്ക് നമ്മുടെ മുഖം രക്ഷിക്കാൻ സാധിക്കും. നീ വാ. ആൾക്കൂട്ടത്തിലോട് ഞാനില്ല, ഒറ്റയ്ക്ക് പോയാ മതി. അതിനല്ല, ഒരു പ്ലാൻ ഉണ്ട്. ഒബേ മൈ ഓർഡർ. മരിച്ചുച്ചയിൽ നിൽക്കുന്ന കാരണവന്മാരെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ്, എട്ടിരിക്കലും കാവൽ നിൽക്കുന്ന പരദേവതയെ സത്യം ചെയ്യുകയാണ്. നാളെ സൂര്യൻ അസ്തമിക്കുമെങ്കിൽ ഈ മുല്ലക്കട്ടറവാട്ടിലെ മന്ദാഗിരിയെ മുകുന്ദ സ്വത്തമാക്കിയിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. ിയുടെ തന്ത ഇവിടെ അന്തം കയറി നിൽക്കുമ്പോഴാണ് അവന്റെ മന്ദാഗിനി ഒരു മുടി ഓലി. ബാപ്രേ, ആവോ അടി എവിടെ ഒളിപ്പിച്ചിട്ടുള്ള ശുഭ്രഹോ ബദ്മാഷ് പക്കടോ. ശങ്കര, എന്താണ്? നിനക്കറിയാൻ മുഖം, 1000 പ്രതീക്ഷകളോടെയാണല്ലോ ഞാൻ എന്റെ മോളെ വളർത്തിയത്. അറിയാം, അമ്മയില്ലാത്ത എന്റെ മകൾ മന്ദാകിനിക്ക് ഞാൻ അമ്മയായിരുന്നു. അവളുടെ ചേട്ടൻ എന്റെ എന്നെ ധിക്കരിച്ചു പോയപ്പോഴും ഫസ്റ്റ് ഒബേ ദെൻ കംപ്ലൈന്റ്, ആദ്യം കുഴി പിന്നെ പരാതി. വരണമെന്ന് കരുതിയതല്ല, തലകുനിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചതുമല്ല. പക്ഷേ ഞാൻ തോറ്റിരിക്കുന്നു അച്ഛാ. എന്റെ ഈ കാലിന്റെ അസുഖം ഭേദമാവുകയില്ലെന്ന് വിഷഗുരന്മാർ വിധി എഴുതി കഴിഞ്ഞു. ദേവിയും മക്കളും പട്ടിണിയാണ് അച്ഛാ. നിന്റെ ഈ പതനം ഞാൻ എന്നേ പ്രതീക്ഷിച്ചതാണ്. നീ ആ പിഴച്ച പെണ്ണിനെ കെട്ടിയെന്ന്
ഈ വീടിന്റെ പണിയെടുത്ത് നിന്റെ പിണ്ടം വെച്ചതാണ്. നീയും നിന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടന്ന് നരകിച്ച് നരകിച്ച് മരിക്കണം. അച്ഛാ, ചേരട്ട, നീ എനിക്കൊരു പ്രശ്നമേയല്ല. എനിക്ക് കാലുകൾ മാത്രമേ നഷ്ടമായിട്ടുള്ളൂ, മനസ്സിന്റെ ശക്തി ചോർന്നു പോയിട്ടില്ല. എന്റെ പെങ്ങൾ മന്ദാകിനിയെ ഈ മുകുന്ദൻ തന്നെ കെട്ടുമച്ചാ. സാധ്യമല്ല. മന്ദാകിനി ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത്. മന്ദാകിനി, മന്ദാകിനി, മന്ദാകിനി വിളിച്ചു കുലുക്കു കുലുക്ക. മന്ദാകിനി, അതെ, ആർക്കും ചതവും മുറിയൊന്നും പറ്റില്ലല്ലോ, അതിൽ സമാധാനിക്കുക. പാവം കുട്ടി, രാത്രിയും പകലും കഷ്ടപ്പെട്ട് എഴുതിയും പഠിപ്പിച്ച ഒരു നാടകം ഉണ്ടാക്കിയിട്ട് ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? ഈ ആപത്തെല്ലാം വരുത്തി വെച്ച ആളിനെ പിന്നെയും കിടന്ന് ന്യായീകരിക്കുക. ഇനിയിപ്പോ നമ്മൾ തമ്മില് ഒന്നും ഒളിച്ചു വെക്കാനില്ല. ഞാൻ എല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ്, ഒരു 2000 രൂപ ഉണ്ടെങ്കിലേ എനിക്കിനി ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂ. എന്തിനാടാ നീ ഇനി പുറത്തിറങ്ങുന്നത്? അമ്മേ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. പക്ഷെ ഒരു കാര്യം അമ്മ മനസ്സിലാക്കണം, സ്റ്റേജ് വീഴുന്ന സമയം വരെ ജനങ്ങൾ വീർപ്പടക്കിക്കൊണ്ടാണ് എന്റെ നാടകം കണ്ടോണ്ടിരുന്നത്. അത് സ്റ്റേജ് വീഴുമെന്നുള്ള ഭയം കൊണ്ടാവും. അല്ല, പലരും പറഞ്ഞത് എന്റെ ഡയലോഗുകൾ ചാട്ടുള്ളി പോലെ ഇരുന്നു എന്നാണ്. പക്ഷെ അമ്പല കമ്മിറ്റി പണം തന്നില്ല. സ്റ്റേജിന്റെയും മൈക്കിന്റെയും പണം കൊടുത്തില്ലെങ്കിൽ ഞാൻ നാട് വിടേണ്ടതായി വരും. എല്ലാ കുഴപ്പം ഉണ്ടാക്കിയ ജിയാലോടൊന്ന് ഒളിച്ചിരിക്കാണോ? ആ, ഒരു സന്തോഷ വാർത്ത പറയാം. മേക്കപ്പ് മാൻ എന്റെ മോതിരം ഒരുക്കൊണ്ട് പോയി. വാപ്പ ആണത് 25 വിത്ത് തേങ്ങ ഞാൻ പെഴുതി വിറ്റു. ആ കർത്തം കെട്ടാമെന്ന സഹദേവന്റെ പച്ചത്തറി സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. ബാലുഭായ്, എന്നെ കണ്ണി കണ്ടവരെല്ലാം എടുത്തിട്ട് പെരുമാറി. മാതൃരാജ്യത്തിന്റെ മാനം കാത്ത എന്റെ മാനം പോയി. ഒരു പട്ടാളക്കാരനെ കണ്ണി കണ്ടവരെല്ലാം ചേർന്ന് തല്ലാന്ന് വെച്ചാൽ മാം ട്രക്ക് ഡ്രൈവർ ഭൂമി. ഒരു ഔചിത്യബോധമില്ല, പുറവടിക്കുന്നു. എന്തായാലും എല്ലാവർക്കും നല്ല ചീത്തപ്പേര് കിട്ടിയിട്ടുണ്ട്. ഇത് നാടകം നമ്മൾ നാട്ടിലോട്ടിറങ്ങണ്ട, നാട്ടുകാർ അരിയും. അരിഞ്ഞു പോകും. ഇപ്പൊ എങ്ങനെയുണ്ട്? സന്തോഷായില്ലേ? ഒട്ടേറെ പ്രതിബന്ധങ്ങളിലൂടെ കല വളരും. ഇനി നീ കല വളർത്തുന്നത് എന്നെ കൊന്നിട്ടായിരിക്കും. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വരുമാനമുണ്ട്, യവനോ എന്തുണ്ട്? നിങ്ങൾ നല്ലവരാണെങ്കിൽ കൂട്ടുകാരന് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. തക്കം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഉപദേശിക്കാറുണ്ട്. ഇവൻ നന്നാവൂല. സർക്കാർ ജോലി കിട്ടുമ്പോ കിട്ടണം. കാട് കയറി കിടക്കുന്ന താഴത്തില്ലത്തെ പറമ്പത്ത് 4 റബ്ബർ വെക്കാൻ അവന് വയ്യേ? റബ്ബറോ ഞാനോ? നീ റബ്ബറോ നല്ല പറഞ്ഞത്. അമ്മായി പറഞ്ഞത് ശരിയാ. റബ്ബറിനാവുമ്പോ ലോണ് കിട്ടാനും എളുപ്പമുണ്ട്. റബ്ബറും കലയും തമ്മിൽ നീ നിന്ദിപ്പോവരുത്. കഴുവേ, ഇനി അനുസരണക്കേട് കാണിച്ചാൽ കൊല്ലും ഞാൻ നിന്നെ. എന്താ ഇത്? ഇനി വന്നേ. വെറുതെ അവനെ കുറ്റപ്പെടുത്തിട്ട് എന്താ കാര്യം? ഒക്കെ ദൈവദോഷ. മുളങ്കാട്ടെ ഗുരുക്കളെ കൊണ്ട് നമുക്കവന്റെ ജാതമൊന്ന് നോക്കിക്കണം. ദോഷം തീരാൻ കർമ്മങ്ങൾ വല്ലതും ചെയ്യേണ്ടതുണ്ടോന്ന് അറിയാലോ. കുംഭം രാശി കാണുന്നു. വിഘ്നമാണ്. പ്രശ്നവശാൽ നിങ്ങളുടെ മകന് നന്മ കാണുന്നില്ല. ദേശത്തെ ദൈവങ്ങൾക്ക് വഴിപാടുകൾ നടത്തണം. സർപ്പശാപം തീർക്കാൻ 100 ബാലും. പിതൃക്കളുടെ പ്രീതിക്കായി വേണ്ടുന്ന കർമ്മങ്ങളും അന്നദാനവും ആകാം. ശിവപ്രീതിക്കായിട്ട് കല്ലടിക്കുന്ന ശിവക്ഷേത്രത്തിൽ ജാതകൻ 41 നാൾ കുളിച്ചു തൊഴണം. ജാതകവശാൽ ചിന്തിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ബോധ്യപ്പെട്ടിട്ടുള്ളത് അറിയിക്കട്ടെ.
എന്റെ ആയുസ്സിൽ എന്റെ കയ്യിൽ ആദ്യം കിട്ടുന്ന ഒരു അപൂർവ ജാതകമാണ്. അലഭ്യ ലഭ്യശ്രീ എന്ന അപൂർവ യോഗത്തിന് ഉടമയാണ് നിങ്ങളുടെ മകൻ. അനന്തസാഗരത്തിലെ തിരമാലകൾ പോലെ ഭാഗ്യം ഒന്നിനുമേലെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ പ്രശ്നവശാൽ നല്ലതും കാണുന്നില്ല. പ്രതിവിധികൾ ചെയ്യുക, ശാപപരിഹാരമുണ്ടാവാം. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇത്രയും പേരെ ക്ഷണിച്ചിട്ടും ഒറ്റ ഒരുതം പോലും കൃത്യമായിട്ട് എത്തുന്ന ലക്ഷണമില്ല. നമസ്കാരം. നമസ്കാരം. ആ നിങ്ങളെ പ്രസന്റ് എത്തി, മാലയിട്ടോളൂ, ഒക്കെ തന്നോളൂ, കൈയടിക്ക്. അല്ല, പ്രമുഖ വ്യക്തികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അവസാനം ഞാൻ മാത്രമേ ഉള്ളൂ. ആ എം എൽ എ വന്നില്ലേ? വിളിച്ചിരുന്നു, വന്നില്ല. പാവം, രാഷ്ട്രീയ ധ്രുവീകരണം നടക്കുന്ന കാരണം തിരക്കായിരിക്കും. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അല്ല, ബാങ്ക് മാനേജറും വന്നിട്ടില്ല. ഇതാണ് ഞാൻ പറയുന്നത്, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെന്ന്. എന്ത് സാറിന് പറയാം, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ലോൺ സാങ്ഷൻ ആവില്ല. തുറന്നു പറയാനുള്ള ജനങ്ങളുടെ അവകാശമാണ് ജനാധിപത്യം. ബാങ്ക് മാനേജർ ഒന്ന്. ഈ സോപ്പിലൊന്നും കാര്യമില്ല. വാങ്ങുന്ന കാശ് കൃത്യമായി വാങ്ങുന്ന കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. മറ്റൊന്നും കൊണ്ടല്ല, സാറിനെ പോലുള്ള നേതാക്കൾ വിളിച്ചു പറയും, ഞങ്ങൾ കൊടുക്കും. തിരിച്ചടയ്ക്കാൻ ഇന്ന് വരെ ആര് നിർബന്ധിച്ചതായി എനിക്കറിയില്ല. അപ്പോ ഞങ്ങളാണ് വീട് കയറി ഇറങ്ങേണ്ടത്. ഞങ്ങൾ വിളിച്ചു പറയുന്നതും നിങ്ങൾ ലോണായി കൊടുക്കുന്നതും ബാലഗോപാലനെ പോലെയുള്ള പൗരന്മാർ രണ്ട് കൈയും നീട്ടി അത് വാങ്ങുന്നതും എന്റെയോ നിങ്ങളുടെ വീട്ടിലെ കാശല്ല. സാറേ, മുഹൂർത്തം തെറ്റാതെ കുഴുതുകൊണ്ട് നമുക്ക് ആ ചടങ്ങ് നടത്താം. അതെ, ഉദ്ഘാടനം കഴിഞ്ഞ് സോഡ കുടിച്ച് സന്തോഷമായിട്ട് നമുക്ക് പിരിയാം. അപ്പൊ നല്ല ഐശ്വര്യമായിട്ട് ഒരു കുഴി അങ്ങ് കുഴിക്ക. ഞാനോ, ഞാൻ ഏതന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അല്ല, അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, ആദ്യത്തെ ഒരു കുത്തുകുത്തിയാ മതി. ഓ, നിൽക്കുന്നിടം കുഴിക്കല്ലേ പ്രസിഡന്റ്. അത് ഞാനല്ല, താനാ. എന്നാ കുഴിക്കട്ടെ. കൊഴുക്കട്ടെ. കുഴിക്കട്ടെ. ഇനി എല്ലാവരും ഓരോ കൊത്തുകൂത്തണം.
വേണ്ട സാർ, വല്ലവനും വല്ലതും കിട്ടി രക്ഷപ്പെടുന്നെങ്കിൽ നമ്മളായിട്ട് എന്തിനാ തടയുന്നത്? ഭാർഗവ, എന്റെ നിയോജക മണ്ഡലത്തിൽ സാമ്പത്തിക അസന്തുലിതാവസ്ഥ പാടില്ല. എന്താവസ്ഥ? അസന്തുലിതാവസ്ഥ മനസ്സിലായില്ല അല്ലേ? സ്കൂളിൽ പോയി നാല് അക്ഷരം പഠിക്കാത്തതിന്റെ കുഴപ്പം ഭാർഗവൻ ഇപ്പൊ പിടികിട്ടിയോ? ഓ സാർ കാര്യം പറ. എടോ, സമ്പത്ത് ഒരുത്തന്റെ കൈ കുമിഞ്ഞുകൂടുക, മറ്റുള്ള ഒരു പട്ടിണി കിടക്കുക, അത് പാടില്ല. മാത്രവല്ല, ലക്ഷങ്ങളും കോടികളും കൈ വെക്കുന്നവൻ നമുക്കൊക്കെ ഒരു ഭീഷണിയായെന്നും വരും. എന്നാലും സർ, ഭാർഗവ എന്നെ ഉപദേശിക്കല്ലേ. ആ സർക്കിളല്ലേ, ഇത് ഞാനാ, കല്ലടിക്കുന്ന എം എൽ എ ദിവാകരൻ തെക്കുന്തറ. ഗുഡ് മോർണിംഗ്. അപ്പോഴേ ഇവിടെ ഒരു സ്ഥലത്ത് ചില സാമൂഹ്യ വിരുദ്ധന്മാർ ചേർന്നൊരു നിധി കുഴിച്ചെടുത്തിരിക്കുന്നു. അവന്മാര് അത് വല്ലത്തും കൊണ്ട് ഒളിപ്പിക്കുന്നതിന് മുമ്പ് ചെന്ന് പിടികൂടണം. അതെ, ഇപ്പൊ തന്നെ. മേൽവിലാസമോ? ആ പറയാം, എഴുതിക്കോ. കുഴിച്ചെടുത്ത നിധി വീതം വെക്കുകയാണോ? വീതം വെക്കേണ്ട കാര്യമില്ലല്ലോ. ബാലുവിന് ബാലുവിന്റെ പറമ്പിൽ നിന്ന് കിട്ടിയ നിധിയാണിത്. ആരായി ബാലു? ഞാനാണ് സാർ. ഇയാളെ സ്കൂളിലും കോളേജിലും ഒന്നും പഠിച്ചിട്ടില്ലേ? ബുദ്ധിയും വിവരവുമില്ലേ? ഇതുപോലുള്ള സാധനങ്ങൾ കിട്ടിയാൽ അത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലേ? അറിയാൻ എന്തിരിക്കുന്നു, വിറ്റ് കാശാക്കി ചെലവി. യു ഷട്ട് അപ്പ്, ഇറ്റ്സ് എ ക്രൈം. ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നാൽ നിങ്ങൾ പോലീസ് റിപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള നിധി നിക്ഷേപവും ഒക്കെ സർക്കാരിന് അവകാശപ്പെട്ടതാണ്. ഇതെല്ലാം ബാക്ക് ചെയ്യൂ സാർ. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി ഇയാളെ കൊണ്ട് ഒപ്പിടിക്കൂ. യെസ് സർ. ഇതെവിടെ തന്നെ ആയാലും സർക്കാരിന് അവകാശം വേണമെങ്കിലേ നിധി സർക്കാർ തന്നെ കുഴിച്ചിട്ടതായിരിക്കണം. ഇയാളെ കസ്റ്റഡിയിൽ എടുക്കൂ. ഇത് മഹാദ്രോഹമായി പോയി സാറേ. പ്രസിഡന്റ്, എവരി സിറ്റിസൺ ഈസ് ബൗണ്ട് ടു ഒബേ ദ ലോ. അതുപോലെ എനിക്കറിഞ്ഞൂടെ. കമാണ് ഹറിയ. അതിൽ തൊട്ടു പോരും. ഐ എം എ കെ രാമാനുജൻ ഫ്രം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഇത് കൈകാര്യം ചെയ്യേണ്ടത് പോലീസ് വകുപ്പല്ല. ഈ വസ്തുക്കളുടെ കാലപ്പഴക്കം, ചരിത്രപരമായ പ്രാധാന്യം ഇതൊക്കെ റിസർച്ച് ചെയ്യേണ്ട വിഷയമാണ്. അല്ലാതെ നിങ്ങൾ കൂടെ പോലീസുകാർ ചാടിക്കരി വന്ന് എടുത്തുകൊണ്ട് പോകാനുള്ളതല്ല. മേലെ നിന്നുള്ള ഉത്തരവാണ് ഞാൻ നടപ്പാക്കിയത്. ഇക്കാര്യത്തിൽ നിങ്ങൾക്കൊന്നേ ചെയ്യാനുള്ളൂ, ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണം തരിക. അല്ലാതെ നിധിയും വിഗ്രഹവും ഒക്കെ കൈവശം വയ്ക്കാനുള്ള അവകാശം പോലീസിനില്ല. ആരാണ് പ്രതി? പ്രതിയോ? അതിനിവിടെ കത്തിക്കുത്തും കൊലപാതകവും നടന്നിട്ടില്ല. നിധി കുഴിച്ചെടുത്തവനാരോ അവനാണ് പ്രതി. കുഴിച്ചെടുത്തതല്ല, ഞാൻ കുഴിച്ചപ്പോ കിട്ടിയതാണ്. എങ്ങനെയായാലും നിങ്ങൾ പ്രതിയാണ്. നിങ്ങൾ എന്റെ കൂടെ വരണം, കുഴിച്ച സ്ഥലം കാണിച്ചിരണം. എനിക്ക് മണ്ണിന്റെ ഘടന, കുഴിയുടെ ആഴം ഇവയൊക്കെ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ട്. ആ ഇതൊക്കെ നമ്മുടെ പ്രൊഫഷണൽ വെക്കണം. ഓക്കെ സാർ. പഞ്ചായത്ത് പ്രസിഡന്റ് നിലക്ക് കുഴി നേരത്തേക്ക് ഞാനും വരാം. വേണ്ട, നിങ്ങൾ വരൂ. ശരിയാണ്, ജ്യോതിശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കാറുള്ള ഇത്തരം ഭാഗ്യജാതകക്കാർക്ക് ഒരു ദുര്യോഗമുണ്ട്. ഒന്നും സ്വയം അനുഭവിക്കാൻ യോഗമുണ്ടാവില്ല. ജാതകക്കാരനായ ബാലഗോപാലൻ നിൽക്കുന്നിടത്ത് കനകം വിളയും, സൗഭാഗ്യം വന്ന് പൊറുതിമുട്ടും. പക്ഷേ അയാൾക്കെന്നല്ല, ബന്ധുക്കൾക്കോ അയാളുമായി മാനസിക ബന്ധമുള്ള മിത്രങ്ങൾക്കോ അതൊന്നും അനുഭവിക്കാൻ വിധിയുണ്ടാവില്ല. അതൊരു ശാപമാണ്. കല്ലടിക്കുന്നിൽ നിധി നിക്ഷേപം, പാലക്കാട്.
ഇവിടെ നിന്നും സുമാർ 17 കിലോമീറ്റർ കിഴക്ക് കല്ലെടുക്കുന്ന എന്ന ഗ്രാമത്തിൽ നിധി നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പരേതനായ മംഗലത്ത് ശങ്കരമേനോന്റെ തറവാട്ട് വളപ്പിൽ ബാലു പ്ലാന്റേഷന് വേണ്ടി റബ്ബർ തൈകൾ നടാൻ കുഴികൾ എടുത്തുകൊണ്ടിരിക്കവേ അദ്ദേഹത്തിന്റെ മകൻ ബാലഗോപാലനാണ് നിധി കണ്ടെത്തിയത്. വിവരമറിഞ്ഞ അധികൃതർ സ്ഥലത്തെത്തി പ്രസ്തുത നിധി ഏറ്റുവാങ്ങി സർക്കാർ അധീനതയിലാക്കി. കൂടുതൽ അന്വേഷണങ്ങൾക്കായി പുരാവസ്തു ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലെ വിദഗ്ധ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നു. അനുഭവിക്കാൻ യോഗമില്ലാത്തവന് എന്ത് കുന്തം കിട്ടിയിട്ട് എന്ത് കാര്യം? യോഗമുള്ളവനും കുന്തം കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഈ ബാലഗോപാലന്റെ ജാതകത്തിൽ എന്തോ ഏതോ ഒരു യോഗമുണ്ടത്രേ. അങ്ങനെ എന്തോ ഏതോ ഒരു യോഗമല്ല, ഞാൻ പറയാം. ഒന്ന് എഴുതാട്ടെ, അലക്ഷ്യ ലാഭശ്രീ, അതാണ് ബാലുടെ യോഗം. എന്താ എന്താ അലക്ഷ്യ ലാഭശ്രീ? അങ്ങനെ ഒരു യോഗമുണ്ടോ? ആ, രാജയോഗം, ഗജകേസരി യോഗം, മാളവീ യോഗം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാധനത്തെ പറ്റി ആദ്യമാറിയോ? ഈ അലക്ഷ്യ ലാഭശ്രീ ഉണ്ടല്ലോ, ലക്ഷ്യത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരുക്കെ വന്നിരുന്ന യോഗമാണ്. ആ യോഗം മാത്തച്ഛൻ പറഞ്ഞതല്ല, അലപ്യ ലഭ്യശ്രീ, അതാ അതിന്റെ പേര്. പേരെന്തോ ആകട്ടെ, ഈ യോഗത്തിന്റെ പ്രത്യേകത കാരണമാണ് കൈ കിട്ടിയ നിധി കണ്ടവർ കൊണ്ടുപോയത്. ഇത് ഞാൻ പറഞ്ഞതല്ല, മുളങ്കാട്ട ഗുരുക്കൾ ഹരിച്ച് പെറുക്കി ഗുണിച്ചു പറഞ്ഞ കാര്യമാണ്. ബാലുവിന്റെ സാന്നിധ്യം ഒന്ന് മതി, ഇന്നത്തെ പിച്ചക്കാരൻ നാളത്തെ ലക്ഷപ്രഭുവാകും. മുളങ്കാട്ട ഗുരുക്കൾ അങ്ങനെ പറഞ്ഞു? പ്രസിഡന്റ്, അങ്ങനെ പറഞ്ഞ് നാവ് എടുക്കുന്നതിന് മുമ്പാ ബാലുവിന് നിധി കിട്ടിയതും നിധി പോയതും. ഈ ജോത്സ്യന്മാർ എന്ന് പറയുന്നവർ നാട്ടിൽ അന്ധവിശ്വാസം പരത്തുന്നവരാണ്. യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ എന്റെ പഞ്ചായത്തിൽ ഒരിക്കലും പറഞ്ഞു പോകരുത്. മുളങ്കാട്ട് ഗുരുക്കൾ പറഞ്ഞെങ്കിലേ അത് വെറുതെ ആവില്ല പ്രസിഡന്റ്. ഗുരുക്കൾ ആരാ? ദൈവം? ആരെ ബേവക്കൂഫ് പ്രസിഡന്റ്, ദൈവം നേരിട്ട് വന്ന് ആരോടും സംസാരിക്കാറില്ല. അങ്ങേർക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാണ് പതിവ്. ഞാനിത് വിശ്വസിക്കില്ല. കല്ലടിക്കുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ നാട്ടുകാരോട് ആജ്ഞാപിക്കുകയാണ്, നിങ്ങളും ഇത് വിശ്വസിക്കരുത്. ഇയാൾ ആജ്ഞാപിച്ചാൽ ഉടനെ അനുസരിക്കാൻ നാട്ടുകാർ തന്റെ കൂലിക്കാരോ? മത്തച്ചാ സൂക്ഷിച്ച് സംസാരിക്കണം. എടോ, AK-47 നെഞ്ചിന് നേരെ ചൂണ്ടിയെന്ന ചൈനക്കാരോടും പാകിസ്ഥാൻകാരോടും സൂക്ഷിച്ചല്ല ഈ മത്തച്ചൻ സംസാരിച്ചിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ അമാരാ ഹൈ, അരെ ദുശ്മൻ, മക്മോഹൻ സിമാകെ മാർ ജാവോ എന്ന അലറിയവനാണ് ഞാൻ. പിന്നെ ഒരു തുക്കട പഞ്ചായത്തിന്റെ ഉച്ചാളി പ്രസിഡന്റ്. ക്ഷമിക്കൂ ബാലു, പരിമിതികളുണ്ട്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരുപാട് പരിമിതികളുണ്ട്. എങ്കിലും ഞാൻ എന്റെ പല്ലും നഖം ഉപയോഗിച്ച് ആ നിധി കുമ്പ വീണ്ടെടുത്തു വരും. എന്തെങ്കിലും ഒരു നിധി കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ എന്റെ ജീവിതം തുടങ്ങിയത്. അല്ല, അതെനിക്കറിയാം ബാലു എന്താ അങ്ങനെ സംസാരിക്കുന്നത്. എല്ലാ നിധികളെക്കാളും മേലെയാണ് ബാലുവിന്റെ വ്യക്തിത്വം. സ്വാതന്ത്ര്യ സമര സേനാനി ശങ്കരമേനോന്റെ ഈ മകൻ അങ്ങനെ ആവാനേ ഒക്കൂ. മേനോൻ സാർ എന്നെല്ലാമായിരുന്നു. രാഷ്ട്രീയത്തിന്റെ അക്ഷരമാലകൾ എന്നെ പഠിപ്പിച്ച മഹാൻ ഉണ്ണിക്കുറുപ്പേ എന്ന് അദ്ദേഹം എന്നെ തികച്ചു വിളിച്ചിട്ടില്ല. വാത്സല്യം, വാത്സല്യത്തിന്റെ മൂർത്തി മദ്ഭാവം അതായിരുന്നു മേനോൻ സാർ. അപ്പോഴേ ഞാനൊന്ന് പുറത്തോട്ടിറങ്ങാ. അല്ല, പോയോ? തിരികെയാണ് ഞാൻ കാണിച്ചത്. പല പല രാഷ്ട്രീയ തിരക്കുണ്ടായിരുന്നെങ്കിലും ബാലുവിന്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ജോലി അതൊരു പ്രശ്നമല്ല. CMNനും എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്കും ഞാൻ കമ്പ്യടിച്ചു കഴിഞ്ഞു. എംപ്ലോയ്മെന്റ് ബാലഗോപാലൻ സഡൻലി. സംശയിക്കേണ്ട, മറുപടി വന്നില്ലെ ഞാൻ നേരിട്ട് തലസ്ഥാനത്ത് പോകും. തിരിച്ചു വരുന്നത് ഓർഡർ കൊണ്ടായിരിക്കും, എംപ്ലോയ്മെന്റ് ഓർഡർ. എങ്കിൽ കാര്യങ്ങൾ എത്ര എളുപ്പമായിരുന്നു. ബാലു ഉണ്ണിക്കുറുപ്പാണ് ഈ പറയുന്നത്. ബാലു നമുക്ക് ഈ വഴി പോവാം. എന്തിന്? ഒരു 5 മിനിറ്റ്. എന്തിന്? അതായത് വേറെ ഒന്നുമല്ല, എന്റെ മോളിലെ സുകേഷിന് 10ാം ക്ലാസ് പഠിക്കുന്നേ, അവൾക്ക് ഇംഗ്ലീഷിലൊരു സംശയം. ബാലുവേട്ടനോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞു. സംശയമൊക്കെ അവളെ പഠിപ്പിക്കുന്നവരോട് ചോദിച്ചാ പോരെ? അവർക്കൊന്നും അറിയില്ല. അത്ര വലിയ സംശയമാണെങ്കിൽ എനിക്കും അറിയാൻ പാടായിരിക്കും. അങ്ങനെ പറയരുത്, ഒന്ന് ശ്രമിച്ചു നോക്കാം. ബാലുവിന് അറിയാലോ എനിക്കാകെ ഉള്ളത് ഒരു മോളാണ്. അതിന് കരയുന്ന എന്തിന്? ഞാൻ അച്ഛനായി പോയത്. വരൂ ബാലു, എന്തിനു പറയരുത്. നല്ല പണിയായി പോയി. സാറിനെ കാത്തു കാത്തുന്ന എന്റെ കച്ചവടം വെള്ളത്തിലായി. ക്ഷമിക്കൂ ഉത്തമ. ഉത്തമം വാ, വീട്ടിലേക്ക് വാ. വീട്ടിൽ നിന്നല്ലേ ഞാൻ വരുന്നത്. കുറുപ്പേട്ടൻ പ്രശ്നം എന്താ വെച്ചാ പറ. ഉത്തമം വാ. പ്രശ്നം പറയുന്നേ. അത് അത് ബാലു എനിക്ക് ടിക്കറ്റ് എടുത്തന്നെ. ടിക്കറ്റ്? എന്റെ കാശില്ലേ. കാശ് എന്തിനാ?
ഇതെന്റെ ഒരു പതിവാ. ദിവസേന പുതിയ പുതിയ ആളുകളെ കൊണ്ട് ഓരോ ടിക്കറ്റ് എടുപ്പിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കും. സമ്മാനം മോഹിച്ചിട്ടല്ല, ഞാൻ നമ്പർ പോലും നോക്കാറില്ല. ഇതെന്റെ ഒരു ഹോബിയാ, വളരെ വിചിത്രമായ ഹോബി അല്ലേ ബാലു? ടിക്കറ്റ് എടുക്കൂ, കൊടുക്കൂ. ദൈവത്തിന്റെ ആൻറ്റി കൊണ്ട് വെച്ചോളൂ. ഒരു കാര്യം ഞാനങ്ങ് മറന്നു, ഇന്ന് പഞ്ചായത്തിന്റെ ഒരു അടിയന്തര മീറ്റിംഗ് ഉള്ള ദിവസാ. സോറി ബാലു, നമുക്ക് പിന്നെ കാണാം. ഏ ബാലു, ബാലു, സത്യമാണോ? സത്യമാണോ ബാലു? ഞാൻ കേട്ടത് സത്യമാണോ എന്ന്? ഇയാൾ എന്താ കേട്ടെന്ന് എനിക്കെങ്ങനെ അറിയാം? നീ ആ ഊപ്പ പഞ്ചായത്തിന് നിന്റെ കൈ കൊണ്ടൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തു കൊടുത്തോ? എന്റെ കർത്താവെ, ചതിച്ചു, അടിച്ചു ആ ദ്രോഹിക്ക് 50,000 രൂപ അടിച്ചു. അടിച്ചതാ അടിച്ചു ബാലു, ജ്യോത്സ്യം പറഞ്ഞ അലത്തിയലത്തി ഫലിച്ചടാ. തനിക്ക് കിട്ടേണ്ട ഭാഗ്യം പ്രസിഡന്റ് കൊണ്ടുപോയി, താനെടുത്ത ടിക്കറ്റിനാ രൂപ അടിച്ചത്. അമ്മച്ചി, എനിക്ക് തിരുവെള്ളം കുടനെ കിട്ടിയില്ലേ, ഞാനിപ്പൊ തളർന്നു വീഴും. അലത്തിയലത്തി നാടാകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. പല മഹാത്ഭുതങ്ങളെ പറ്റിയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ആദ്യത്തെ അനുഭവം എനിക്ക് തന്നെയാ. ജനിച്ചന്ന് മുതൽ ലക്ഷക്കണക്കിന് ഉറുപ്പയുടെ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുള്ളതാണ് ഞാൻ. പക്ഷെ ഈ ടിക്കറ്റിന്, ബാലു എനിക്ക് എടുത്തു തന്നിട്ടുള്ള ഈ ടിക്കറ്റിന് ഞാൻ ആദ്യമായി സമ്മാനം നേടി. രൂപ 50,000 ഒത്തത്. അങ്ങനെയും സംഭവിച്ചു കൂടായികയില്ല. പിന്നെ അങ്ങോട്ട് അത്ഭുതങ്ങളുടെ ഘോഷയാത്ര തന്നെയായിരുന്നു. ഈ ബാലു ഒരു ദിവസം ടൗണിൽ പോയപ്പം ഏതോ ഒരു വീട്ടിൽ കയറി കുറച്ച് വെള്ളം ചോദിച്ചു. SSLC 3-4 തവണ തോറ്റ ഒരു പെൺകുട്ടി ആ വെള്ളം കൊടുത്തേ. അത്ഭുതം, ആ കുട്ടി ഫസ്റ്റ് ക്ലാസ് പാസ്സായി. വേറൊരു ദിവസം നമ്മുടെ മൂലംകുഴി പാലത്തിനക്കരെ ഒരു വഴിപോക്കൻ തളർന്നു വീണു. ബാലു അയാളുടെ കൈക്ക് പിടിച്ച് ഇക്കരെ എത്തിച്ചു. അതോടെ അയാളെ ക്ഷീണവും പോയി, തളർച്ചയും മാറി. പിന്നീടല്ലേ വിവരം അറിയുന്നത്, അങ്ങൾക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. പരിശോധിച്ചപ്പം എല്ലാം മാറി, അയാൾ സുഖപ്പെട്ടിരിക്കുന്നു. ഓഹോ, ആ വറ്റി വരണ്ട ഒരു പുഴ. ബാലു അതുവഴി ഒന്ന് നടന്നതേ ഉള്ളൂ. അടുത്ത നിമിഷം ആ പുഴ കരകവിഞ്ഞൊഴുകി. ഇതുപോലെ 100 സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. ഞാൻ കുരുക്കളെ കാണാമെന്ന് മറ്റൊന്നിനല്ല, ബാലുവിന് എനിക്ക് വേണം, അവൻ എന്റെ പരിധി കിട്ടണം. അതിനെന്താ വഴി? ഉദ്ദേശം മനസ്സിലായില്ല. അവന്റെ സാമീപ്യത്തിന് വേണ്ടി, അവന്റെ ഒരു തലോടലിന് വേണ്ടി ആളുകൾ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് ബാലുവിനെ എങ്ങനെ അടർത്തിയെടുക്കാൻ സാധിക്കും? ഏത് എന്തിന്? അത് ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. ബാലുഭാഗ്യം എനിക്ക് മാത്രം അനുഭവിക്കാൻ അതിനെന്തെങ്കിലും ഒരു കുറുക്കുവഴി. ആഭിചാരക്രിയകൾ ചെയ്യുന്ന ഒരു ദുർമന്ത്രവാദിയല്ല ഞാൻ. അല്ല ഞാൻ. താങ്കൾക്ക് പോകാം. തെറ്റിദ്ധരിക്കരുത്, ബാലുവിനെ നാട്ടുകാരിൽ നിന്ന് രക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാ. അവന്റെ വീട്ടുമുറ്റത്തും പറമ്പിലും ആളുകൾ തടിച്ചുകൂടിയിരിക്ക. അവനൊന്ന് പുറത്തിറങ്ങാൻ പോലും നിവൃത്തിയില്ല. അതൊന്നും എനിക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളല്ല. ശങ്കരമ്മാമയുടെ അളിയന്റെ ചേട്ടനാണ്. മോനെ, വാതിൽ തുറക്കുന്നേ, ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. വാതിരി തല്ലി പൊളിക്കുന്ന തോന്നുന്നു. ബാലോ മോനെ, ബാലു തുറക്കു, കേശവട്ടാണ് എല്ലാവരെയും ഞാൻ ഓടിക്കും. ബാലുട്ടാ വേണ്ട, ബാലുട്ടിന് ഇപ്പൊ കൈ കിട്ടി അവരൊക്കെ കൂടി കടിച്ചു കീറും. സ്വന്തം വീട്ടിലും രക്ഷയില്ലെന്ന് വന്ന ഇങ്ങനെയുണ്ട് അന്ധവിശ്വാസികള്? എന്തോ എവിടുന്നോ കേട്ട ഉടനെ ഓടി വന്നേക്കുക. ഒറ്റയടിക്ക് ഭാഗ്യവാന്മാരാവാൻ. ഈ അമ്മയും അമ്മായി ഇതിനൊക്കെ കാരണം. ബാലുവേട്ടന്റെ ഭാവി തീരുമാനിക്കുന്നത് ജ്യോത്സ്യനല്ല, ബാലുവേട്ടൻ തന്നെയാ. ദൈവത്തിലും വിധിയിലും വിശ്വസിക്കുന്നവർക്കിടയിൽ ജ്യോത്സ്യന്റെ പ്രവചനത്തിന് ഒരു സ്ഥാനവും ഇല്ല.
അലഭ്യലഭ്യശ്രീ മൊണ്ണം കട്ട കൊള്ളതെല്ലാം വിറ്റ് പറക്കി അവനെ പഠിപ്പിച്ചു. എന്നിട്ടോ ഇത്രയും കാലമായിട്ട് അവനൊരു മേൽഗതി ഉണ്ടായില്ല. എന്റെ സങ്കടം തീരാൻ വല്ല വഴിയുണ്ടോന്ന് അന്വേഷിച്ചത് തെറ്റായി പോയോ മോളെ? തെറ്റല്ല, ശരി തന്നെ. പക്ഷെ ഇതിനിപ്പോ എന്താ പ്രതിവിധി? നിങ്ങളുടെ ജോത്സ്യനോട് പറഞ്ഞു തരാൻ പറ. എല്ലാവരും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോക്കണം. പോലീസ് വന്നു. അതാരാണോ പോലീസിനെ വിളിച്ചത്? ഞങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ വന്നവരല്ല. ഭാഗ്യവാൻ ബാലുവിനെ ഒന്ന് കാണാൻ. റാസ്കൽ, മിണ്ടിപ്പോരുത്. ഭാഗ്യവാൻ ബാലു ആരായക്ക് അങ്ങനെ ഒരു പേരിട്ടത്? ഇനി അഥവാ അയാൾ ഭാഗ്യവാനാണേ തന്നെ ആ ഭാഗ്യം നിനക്കൊക്കെ വീഴ്ചയാണ്. ഒരു ദർശനം കിട്ടിയാ മതിയായിരുന്നു. ഒന്ന് അയാളെ തൊട്ടേച്ച് ഞങ്ങൾ പോയേക്കാ സാർ. തൊടണോ? ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഇൻസ്പെക്ടർ. താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം സാർ. പോവാം. ഓക്കെ. മിസ്റ്റർ ബാലഗോപാലൻ, ഇത് ഇൻസ്പെക്ടറാണ്. ഇനി ധൈര്യമായിട്ട് വാതിൽ തുറന്നോളൂ. ജനങ്ങൾക്ക് ഭ്രാന്താണ്. സാറിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ ഈ വീടിപ്പോ നിലം വെത്തിയേനെ. നിങ്ങൾ നന്ദി പറയേണ്ടത് ഇദ്ദേഹത്തോടാണ്, മിസ്റ്റർ വാസുദേവനോട്. ഇദ്ദേഹമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ഒക്കെ ഒരു നിമിത്താണെന്നേ പറയാൻ നോക്കൂ. വർഷങ്ങൾക്ക് മുമ്പ് കീറിപ്പറഞ്ഞ കുപ്പായോട്ട് എല്ലുന്തിയ ശരീരവും പൊട്ടിയ വയറുമായി ഒരു 15-കാരൻ പയ്യൻ ഈ വീട്ടുമുറ്റത്ത് വന്നു. ബാലഗോപാലന്റെ അച്ഛൻ ശങ്കരമനോൻ അവന് ഭക്ഷണം കൊടുത്തു, ബോംബെക്ക് പോകാനുള്ള വണ്ടിക്കൂലി കൊടുത്തു. അവൻ പോയി. എല്ലാവിധ ജീവിത സൗഭാഗ്യങ്ങളോടും കൂടി അവൻ തിരിച്ചു വന്നു. അവൻ മറ്റാരുമല്ല, ഞാനാ, ഇഞ്ചക്കൽ നാരായണ പിഷാരയുടെ മകൻ വാസുദേവൻ. വാസുദേവൻ, ഒരു പ്രതിവാരത്തെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞത്. ഇനിയും ബാലഗോപാലൻ ഇവിടെ തങ്ങുന്നത് അപകടമാണ്. ഞങ്ങൾ പോയാൽ ജനങ്ങൾ വീണ്ടും വരും. ഈ വീട്ടിലെയും നാട്ടിലെയും ക്രമസമാധാന നില തകരും. അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാ ബുദ്ധി. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ ഭ്രാന്തിനൊരു ശമനം കിട്ടുന്നവരെ ഹോട്ടലിൽ താമസിക്കാം, ആരും അറിയാതെ. എനിക്ക് എന്റെ സ്വന്തം വീട്ടിൽ താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്നോ? എന്താണ് മിസ്റ്റർ ബാലു ഇത്ര ബുദ്ധിശൂന്യമായിട്ട് സംസാരിക്കുന്നത്? സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വാതിലുമടച്ച് അകത്തിരിക്കേണ്ടിവരുമായിരുന്നോ? ഇപ്പൊ ഞങ്ങൾ വന്നു, രക്ഷിച്ചു. എപ്പോഴും എപ്പോഴും ഞങ്ങൾക്ക് അതിന് കഴിയുമോ? വല്ലതും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെന്തെങ്കിലും ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ബാലു ഇപ്പൊ ഇവിടെ നിറങ്ങണം, ഈ നിമിഷം. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഹോട്ടലിൽ ചെന്നിരുന്ന് ആലോചിക്കാം. ഞാൻ പോന്നാൽ എന്റെ അമ്മ അക്കാര്യത്തിൽ മോൻ വിഷമിക്കണ്ട. ഞാനും അമ്മ ഉണ്ടല്ലോ. തൽക്കാലം ഇതന്നെ നല്ലത്. ഞങ്ങൾ കൽപ്പ തിരക്കുണ്ട്. കുറച്ച് ദിവസത്തേക്കല്ലേ, പറ്റിയാൽ രാത്രിയിൽ ആരും കാണാതെ അമ്മയെ കാണാൻ ഇങ്ങോട്ട് വരികയും ചെയ്യാലോ. അതെ, അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോ ഞാൻ ബാലു എന്റെ അനിയനാണ്, അമ്മ സമാധാനായിട്ടിരുന്നോളൂ.
പോലീസ് ഇടപെട്ട സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ട് ഇനി പോണോ? അല്ല, പോലീസ് എല്ലായിടത്ത് പട്ടാളം ചെല്ലാറില്ല. പോലീസിന്റെ കയ്യിൽ കാര്യങ്ങൾ ഒതുങ്ങാതാവുമ്പോഴാണ് പട്ടാളത്തിന്റെ പേടിയുണ്ടെങ്കിൽ മാത്രം വരണ്ട. പേടിയോ? പട്ടാളത്തിൽ ഇവനി കാറിൽ എങ്ങോട്ടാ? നമുക്ക് വീട്ടിൽ പോയി നോക്കാം. ബാലസാറിന്റെ കൂട്ടുകാരല്ലേ? അതെ, അവനയച്ച കത്ത് കിട്ടി. ആളിവിടില്ലേ? ബാലസാറും വാസാറും ഡ്രസ് ചെയ്തോണ്ടിരിക്കുക, പരിവാത്തോണ്ടിരിക്കാം. കുടിക്കാൻ ആപ്പിൾ, പൈനാപ്പിൾ, മുന്തിരി, സാത്തുക്കുടി, വിസ്കി, ബ്രാൻഡി, വോഡ്ക, റം ഉണ്ടെങ്കിൽ അത് മതി. ഞാൻ എക്സ് സർവീസ് ആണ്. ഒരു ഉപചാരം പറഞ്ഞു ചോറിലേ കുടിക്കണം. വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്. ഇവന് ഇതെന്ത് പറ്റി? കാലസറായും കഴുത്തിലൊരു വാലും. കുടിക്കാൻ എടുക്കൂ. അവിടെ നിന്ന് ആ ബാലുവിന്റെ തടി കിട്ടില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഞാനാണ് ഈ പുതിയൊരു എക്സ്പോർട്ടിംഗ് കമ്പനി തുടങ്ങാനുള്ള ആലോചനയിലായിരുന്നു. ശങ്കരമേനോനാണ് ഈ കാണുന്ന വാസുവിനെ സൃഷ്ടിച്ചത്. അദ്ദേഹത്തിന്റെ മകനെ ഞാൻ എന്റെ ബിസിനസിൽ പാർട്ട്ണറാക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ബാലുവിന് സുഹൃത്തുക്കളെ വിട്ടിട്ടുള്ള ഒരു പരിപാടിയിലും താല്പര്യമില്ല, അതുകൊണ്ടാണ് അത് കത്തയച്ചത്. ഒരു വഴി അടയുമ്പോ ഒൻപത് വഴി തുറക്കുമെന്നാണല്ലോ. നമ്മുടെയൊക്കെ കൂട്ടായ അധ്വാനമേ വാസുവിന് വേണ്ടു. മുടക്കുമുതലായിട്ട് ലാഭം തുല്യമായി വീതിച്ചു തരികയും ചെയ്യും. എന്ത് ബിസിനസ്സാ? അതെല്ലാം നിങ്ങൾ എനിക്ക് വിടൂ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങങ്ങൾ നമ്മുടെ കമ്പനി എക്സ്പോർട്ട് ചെയ്യും. 500 ഏക്കർ സ്ഥലത്ത് നമ്മൾ ഫാക്ടറി കോംപ്ലക്സ് പണിയും. മുട്ടുസൂചി അടക്കമുള്ള സാധനങ്ങൾ നമ്മൾ നിർമ്മിക്കും. തൊഴിലാളി മുതലാളി എന്നുള്ള വ്യത്യാസമില്ല, എല്ലാം നമ്മൾ തന്നെ. റോബോട്ടുകൾ, അതായത് യന്ത്രമനുഷ്യന്മാർ, എല്ലാ പണിയും അവ ചെയ്യും. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു, ഓഫ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു, ഓഫ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു, ഓഫ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു, ഓഫ് ചെയ്യുന്നു, എടുക്കൂ കുടിക്കൂ. ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിരിക്കും. ആളുകൾ ഷെയർ വിരിക്കും. അതല്ല, ഞാൻ വഴി പറഞ്ഞുതരാം. ആദ്യത് കുടിക്കൂ. ബാലു ആൻഡ് വാസു എക്സ്പോർട്ടേഴ്സിന്റെ ഓഹരികൾ നാളെ മുതൽ ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ വിൽപ്പന ആരംഭിക്കുന്നു. ഭാഗ്യവാനെ ഒരു നോക്ക് കാണാൻ, ആ കൈകൊണ്ട് ഭാഗ്യം നേരിട്ട് വാങ്ങാൻ ഇതാ ഒരു സുവർണാവസരം. ബാലു ആൻഡ് വാസു എക്സ്പോർട്ടേഴ്സിന്റെ ഓഹരികൾ നാളെ മുതൽ ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ വിൽപ്പന ആരംഭിക്കുന്നു. ഭാഗ്യവാനെ ഒരു നോക്ക് കാണാൻ, ആ കൈകൊണ്ട് ഭാഗ്യം നേരിട്ട് വാങ്ങാൻ ഇതാ ഒരു സുവർണാവസരം. ദൈവം ബാലുവിന് ഭാഗ്യം കൊടുത്തു, സാർ അത് തട്ടിക്കളയാൻ നോക്കി. നിധി പോയാൽ എന്താ? അയാൾ ഇരിക്കുന്നിടത്ത് സ്വർണം വിളയുമെന്നാ ഇപ്പൊ നാട്ടുകാരുടെ വിശ്വാസം. സാറേ, ഖുറാനി പറഞ്ഞിട്ടുണ്ട്, നീ കഴിക്കുന്ന ഓരോ ധാന്യമണിയിലും നിന്റെ നാമം കുറിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. നാമം കുറിക്കപ്പെട്ട ധാന്യം തട്ടിത്തെറിപ്പിക്കാൻ MLA മാർ കഴിയുമെന്ന് ഒരു വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോ ഇതാ എവിടെ നിന്നോ പൊട്ടി വീണ ഒരു വാസു ബാലുവിനെ തട്ടിക്കൊണ്ടുപോയി ശൂന്യതയിൽ നിന്നൊരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു. ബാലുവിന്റെ കയ്യിൽ നിന്ന് കമ്പനിയുടെ ഷെയർ വാങ്ങാൻ ജനം ഇരമ്പിക്കേറാൻ സാധ്യതയുണ്ടെന്നാണ് കേൾക്കുന്നത്. 4 വട്ടം സാർ MLA ആയി, എന്ത് കാര്യം? സാറിനേക്കാളും ജൂനിയേഴ്സായ എത്രയോ പീഗ്രി പിള്ളേരുള്ള മന്ത്രിമാരായ വിലസുന്നു പണം വരുന്നു. സാർ എന്തുണ്ടാക്കി? ഇപ്പോഴും തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലേ ഉള്ള ആകെ ആശ്രയം. എന്നെ ഭ്രാന്തി പിടിപ്പിക്കരുത്. ഞാനിപ്പോ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നേ? പൊക്കണം സാറേ. എന്തോന്ന്? ഭാഗ്യവാൻ ബാലുവിനെ പൊക്കണമെന്ന്. പൊക്കിയെടുത്ത് സാറിന്റെ കൂടെ നിർത്തണം. അവനെ തൊട്ടവൻ മന്ത്രിയല്ല, രാജാവാകും. ഈ പറഞ്ഞു കേൾക്കുന്നതൊക്കെ സത്യമാണോ? നമുക്ക് ഈ രാഷ്ട്രീയക്കാർക്കുള്ള കുഴപ്പം ഇതാ, വേണ്ട സമയത്ത് വേണ്ട പോലെ മൂള വർക്ക് ചെയ്യില്ല. ക്യൂവിൽ നിൽക്കണം. ഞാൻ പല MLA യാ. അതറിയാം സാർ. എനിക്ക് ബാലുവിനെ ഒന്ന് കാണണം. ഇതേ ആവശ്യവുമായി നമ്മുടെ ഭക്ഷ്യമന്ത്രി ഇപ്പൊ വന്നങ്ങ് പോയതേ ഉള്ളൂ. ഭാഗ്യവാനെ കാണാൻ പറ്റില്ല. ഞാൻ സ്ഥലം MLA ആണെന്ന് ഓർക്കണം. അതിനെനിക്ക് എന്ത് ചെയ്യാൻ ഒക്കും? സാർ ഈ ആൾക്കൂട്ടം കണ്ടില്ല? ഷെയർ വാങ്ങുന്നവർക്ക് പോലും ബാലുവിന്റെ മുഖം ഒന്ന് കാണാൻ ഒക്കുന്നില്ല. ക്യാഷ് കൗണ്ടറിൽ കൂടി അയാളുടെ കൈ മാത്രം കാണാം.
പണം കൊടുക്കുമ്പോ ആ കയ്യൊന്ന് തൊടാനുള്ള ബഹളമാ അത്. കണ്ടോ, എന്തായാലും ഞാൻ ബാലുവിനെ കണ്ടേ പോകൂ. എനിക്ക് സാറിനെ തടയേണ്ടി വരും, എങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് താൻ അനുഭവിക്കേണ്ടിയും വരും. സർ പ്ലീസ്, എന്റെ ഡ്യൂട്ടി ചെയ്യാൻ എന്നെ അനുവദിക്കണം. എന്നാച്ചാ പറയടോ, എം എൽ എ തെക്കിൻ തറ വന്നിട്ടുണ്ടെന്ന്. അത് ഞാൻ എം ഡിയോട് പറഞ്ഞു നോക്കാം. ചെല്ലു ചെല്ലേ. സർ, ആ എം എൽ എ തെക്കിന്തറ അവിടെ കിടന്ന് ബഹളം വെക്കുന്നു. എന്തിന്? ഭാഗ്യവാനെ കാണണം അത്രേ. എം എൽ എ അല്ല, അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ വന്നാലും ഇപ്പൊ ഭാഗ്യവാനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്ക്. നാട്ടുകാർക്ക് മുഴുവൻ കാണിച്ചു കൊടുക്കാണല്ലോ ഇത്. എം എൽ എ അല്ല, അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ വന്നാലും ഇപ്പൊ ഭാഗ്യവാനെ കാണാൻ ഒക്കത്തില്ല എന്ന് പറയാൻ പറഞ്ഞു. ഓഹോ, കുഴപ്പമില്ല, എങ്കിൽ നമുക്ക് തൽക്കാലം പിരിയാം. എന്താ അതിന്റെ പേര്? ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി, ഉമ്മൻചാണ്ടി, തന്റെ കാര്യം ഞാൻ ഏറ്റു കേട്ടോ. അബ്ദുവേ, മുതലാളിയെ കണ്ടിട്ട് കുറെ നാളായല്ലോ. വയറിത്തിരി കൂടിയിട്ടുണ്ട് കേട്ടോ. ഒരു പത്ത് ദിവസം ഇവിടെ വന്ന് വെയിറ്റ് എടുത്താൽ ഈ കൊടവയറ് പമ്പ കിടക്കും. പത്ത് വർഷമായി വെയിറ്റ് എടുക്കുന്ന നിന്റെ ഈ കൊടവയറ് അന്നൊന്ന് വലുതായി വരികയാണല്ലോ. ഞാൻ വന്ന കാര്യം പെട്ടെന്ന് അങ്ങ് പറയാം. എനിക്കൊരു സഹായം ആവശ്യമുണ്ട്. ബുദ്ധിമുട്ടല്ല, അത് തന്നെ കൊണ്ട് സാധ്യമല്ലെന്നറിയാം. ശക്തി കൊണ്ട് താനും തന്റെ ശിഷ്യന്മാരും വിചാരിച്ചാൽ നടക്കും. പണം എത്ര വേണേലും ഇറക്കാം, സാധിക്കും. മുതലാളി കാര്യം പറ. നീ ഇങ്ങോട്ട് വന്നേ, കാര്യം ഞാൻ പറയാം. ഈ ചോദിച്ചതിന് ഉത്തരം പറയണം നിങ്ങൾ. നോൺസെൻസ്! ഓരോ നയാ പൈസയുടെയും കണക്ക് ഞാൻ കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. കണക്കുകൊണ്ട് ആർക്കെന്ത് കാര്യം? പണം പിരിച്ചെടുക്കുന്നതല്ലാതെ അതെങ്ങനെ എവിടെ ഇൻവെസ്റ്റ് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതല്ലേ ഉള്ളൂ. മിസ്റ്റർ വാസു, മിസ്റ്റർ വാസു, വാസു ഒട്ടെന്നല്ല വിളിക്കാറ്? അത് മാറ്റി. മിസ്റ്റർ വാസു, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. പാവപ്പെട്ട ജനങ്ങൾ ബാലുവിന്റെ കൈപുണ്യത്തിൽ വിശ്വസിച്ചാണ് ഷെയർ വാങ്ങുന്നത്, അല്ലാതെ നിങ്ങളെ കണ്ടല്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ ബാലുവിനെ വെച്ച് മുതലെടുക്കുകയാണ്. നിങ്ങൾ പണവും കൊണ്ട് മുങ്ങിയാൽ ബാലുവിനെയും ഞങ്ങളെയും ജനങ്ങൾ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് പണവും അതിന്റെ കണക്കും ഇപ്പൊ ഞങ്ങൾക്ക് കാണണം. വേലയും കൂലിയില്ലാതെ തേരാപാര നടന്ന നിനക്കൊക്കെ സ്കോച്ച് വിസ്കിയും മാൽബ്രോ സിഗരറ്റും ചൈനീസ് ഫുഡും തന്നെ എന്നെ വേണം ചവിട്ടാൻ. എടോ ചെറ്റത്തരം പറയരുത്. താൻ ആരാ? തന്റെ നാടേതാ? വീടെവിടെയാ? മേൽവിലാസമില്ലാത്ത പണ്ണെ ഞങ്ങൾക്ക് വിശ്വാസമില്ലടോ. യെസ്, എനിക്കിത് വേണം. ഓക്കെ, പണം തരാം. നാളെ രാവിലെ തന്നെ നമുക്ക് ഒരുമിച്ച് ബാങ്ക് പോയി പണം ഡ്രോ ചെയ്യാം. വിശ്വാസമില്ലാത്തവരുമായി ബിസിനസ് ചെയ്യാൻ ഞാനില്ല. ബാലു, നമുക്ക് പാർട്ണർഷിപ്പ് ഡീഡ് ക്യാൻസൽ ചെയ്യാം. ആളുകളുടെ പണം നിങ്ങൾ തിരിച്ചു കൊടുത്തേക്ക്. ഇക്കാലത്ത് ആരും ആർക്കും നന്മ ചെയ്യാൻ പാടില്ല. പാവം വാസേട്ടനെ അത്രയും വിഷമിപ്പിക്കണ്ടായിരുന്നു. താ മിണ്ടാടോ, കണ്ടാലറിയാം മഹാ ചെങ്കീരിയ. ഫ്രോഡ്, ഡബിൾ ഫ്രോഡ്. നമ്മൾ വിചാരിച്ച പോലെയല്ല, മോളയുള്ള പിള്ളേരാ. എന്നെ അവർ സംശയിച്ചു തുടങ്ങിയിരിക്കണം. ഇനി ഒരു നിമിഷം അവിടെ നിന്നൂടാ. ഇന്ന് തന്നെ ഇതേ രാത്രി തന്നെ നമ്മൾ പണവും കൊണ്ട് ഈ സ്ഥലം കാലിയാക്കണം. അവന്മാർക്ക് മദ്യം കൊടുക്ക. ബോധം കെട്ടാലുടൻ
ഡെലിവറി എന്താ വൈകിയത്? നമ്മുടെ പ്ലാനിംഗ് ലേശം തെറ്റി. മെയിൻ സ്വിച്ച് കണ്ടുപിടിക്കാൻ അല്പം താമസിച്ചു. ലൈറ്റ് ഓഫ് ചെയ്ത് ഓപ്പറേഷൻ തുടങ്ങാൻ പറ്റില്ലല്ലോ. എന്തായാലും സാധനം സേഫ് ആയിട്ട് എത്തിയല്ലോ. ആ കേട്ടോ, സോറി, ആള് മാറിപ്പോയല്ലേ. അതൊന്നും എനിക്കറിയണ്ട. നാളെ നേരം വെളുക്കുമ്പം അവന്മാരുടെ കയ്യിൽ വിലങ്ങ് വീണിരിക്കണം. എന്റെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ വഞ്ചിക്കാൻ ഞാൻ ഒരുത്തരെയും സമ്മതിക്കത്തില്ല. ഭാഗ്യവാൻ ബാലുവിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടാനാ സാറേ? ഭാർഗവ, 4 കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ. അവരിൽ എത്ര പേര് എം എൽ എ ആവുന്നുണ്ട്, എത്ര പേര് മന്ത്രിയാവുന്നുണ്ട്? ഞാനായതും നീ എന്റെ ശിങ്കിടിയായതും തന്ത്രത്തിന്റെ സമീപനത്തിന്റെ ബുദ്ധിയുടെ വ്യത്യാസം കൊണ്ടാ. ചാണക്യനാ ഞാൻ, മണിക്കൂറുകൾക്കകം ഞാനത് തെളിയിച്ചു തരാം. കോമ്പൗണ്ടും റോഡും ഒക്കെ അരിച്ചു പെറുക്കി. വാസുവിന്റെ രോമം പോലും ഏരിയയിൽ കാണാനില്ല. അവൻ നമ്മളെ ചതിച്ചതാ. ലൈറ്റ് അടങ്ങതും മുറി കൂടി തലങ്ങും വിലങ്ങും ആരൊക്കെ ഓടിയല്ലോ. അതാരാ കോൺ? അതാരായാലും എന്താ, നമ്മൾ ആപ്പിലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മേലും കീഴും നോക്കാതെ ഓരോന്നും ചാടി പുറപ്പെട്ടാ ഇങ്ങനെ ഇരിക്കും. നമ്മളിനി എന്ത് ചെയ്യും? അകത്ത് അവന്റെ കള്ള കമ്പനിയുടെ ഫയലുകൾ കാണാം. അതെല്ലാം കൂടി ചുരുട്ടിക്കൂട്ടി ഉണ്ടയാക്കി വിഴിഞ്ഞിക്കോ. ഫ്രോഡുകളൊക്കെ ജീപ്പിലോട്ട് കയറിക്കൂ. അയ്യോ, ഞങ്ങളല്ല വാസു, അവ മുങ്ങി മുങ്ങിവനെ ഞങ്ങൾ പൊക്കും. കേരള ജീപ്പ് അടുത്ത് സെറ്റ് ചെയ്യൂ. സർ പ്ലീസ്, എന്നെ മാത്രം ഇടിച്ചാ മതി. ഒരു സുഹൃത്തിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ള കുറ്റം ഇവർ ചെയ്തിട്ടുള്ളൂ. അലഭ്യ ലഭ്യശ്രീ ഞാനാ. അടിയെല്ലാം ലഭ്യമാവേണ്ടത് എനിക്കാണ്. ഇടിക്കുന്നതിൽ പരാതിയില്ല, പക്ഷെ ഒരു മണി ഓർഡർ ഒപ്പിട്ട് വാങ്ങുമ്പോ അത് അയച്ചത് ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹം ആർക്കും കാണുമല്ലോ. ഇപ്പൊ ഈ ഇടിക്കുന്ന വകുപ്പ് ഏതാ? പോലീസ് ആണോ, CID ആണോ, അതോ വിജിലൻസ് ആണോ? ഒക്കെ ആക്കിയാലോ. ഇല്ലാത്ത കമ്പനിയുടെ ഷെയർ വിറ്റ പണം എവിടെയാണ് ഒളിപ്പിച്ചെന്ന് പറയണ. കമ്പനി സത്യമാണെന്ന് കരുതിയ ഷെയർ വിറ്റത്, പക്ഷെ അതിൽ ഒരു രൂപ പോലും ഞങ്ങളുടെ കയ്യിലില്ല. താനല്ലേ മാനേജിംഗ് പാർട്ണർ? ആ പദവി എന്റെ മേൽ കെട്ടിവെച്ചതാണ്. വാസു ഒരു കള്ളനാണെന്ന് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു സർ. സമയമായപ്പോ പണവും കൊണ്ടവ മുങ്ങി. ഒരാൾ മുങ്ങിയാൽ പിരിച്ചെടുത്ത പണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിനക്കൊക്കെ ഒഴിഞ്ഞു മാറാവുന്നാണോ? കൂട്ടായി ആലോചിച്ച് നിങ്ങൾ അവനെ ഒളിപ്പിച്ചതല്ലേ? അവൻ എവിടെ ഉണ്ടെന്ന് പറയുന്നതാണ് നിനക്കൊക്കെ നല്ലത്. ഞങ്ങൾക്കറിയില്ല സർ. ഒരു 100 കൂട്ടം കാര്യങ്ങളാ നേരം വിളിച്ചായാൽ. എന്താ ഈ പ്രസിഡന്റ്, വല്ല മാർഗം തെളിഞ്ഞോ? ഒരു വഴിയും കാണുന്നില്ല എന്റെ ജാനമ്മേ. വഞ്ചനാ കുറ്റല്ലേ പൊതുജനങ്ങളെ കബളിപ്പിച്ച കേസ്? അത്ര പെട്ടെന്നൊന്നും കാര്യം തീരുന്ന മട്ടില്ല. എന്റെ പണം പോയതോ പോട്ടെ, 35 ലോട്ടറി വകയാ കിട്ടിയതും വസ്തു വിറ്റ് ഷെയർ എടുത്ത 16,000 വല്ലാത്ത ചതിവായിപ്പോ എന്നോട് ചെയ്തത്. എന്റെ കുഞ്ഞിപ്പ എവിടെ ഉണ്ടെന്ന് വല്ല വിവരമുണ്ടോ? അറസ്റ്റ് നടന്ന അന്ന് തന്നെ കോടതി കൊണ്ടുവരുന്നും മജിസ്ട്രേറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വിട്ടുകൊടുത്തു എന്നൊക്കെ പറയുന്നത് കേട്ടു. വിജിലൻസിനോ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിനോ ആർക്കറിയാ? കണ്ടവന്റെ കൂടെ പോയി കിടന്ന് അകത്തായ നേരം കൊണ്ട് എന്റെ കയ്യിലെങ്ങാനും വന്ന് വീണിരുന്നെങ്കിൽ ഞാൻ ഒന്ന് രക്ഷപ്പെട്ടേനെ. നിങ്ങൾ വീട്ടുകാർക്ക് എന്തെങ്കിലും കിട്ടിയേനെ? താന് ആള് കൊള്ളാലോടെ ഉണ്ണിക്കുറിപ്പേ. ഉള്ളിലിരുപ്പ് ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞേ ഉള്ളൂ ജാനമ്മേ. എനിക്കല്പം ധൃതിയുണ്ട്. കുട്ടി ഒന്ന് വന്നേ. സംഗതി ആകെ കുറച്ചില്ല. ഇടുപിടി എന്നുള്ളൊരു ജാമ്യത്തിനെടുപ്പൊന്നും ഇപ്പൊ എന്തായാലും നടക്കില്ല. ഈ വസ്തുവിന്റെയും വീടിന്റെയും പുറത്ത് കോടതി നടപടി വരാൻ സാധ്യത ഉണ്ടെന്നാ പറഞ്ഞു കേക്കണേ. ജപ്തിയോ കണ്ടുകെട്ടലോ വക്കീല് കൈമൾ അദ്ദേഹത്തോട് തിരക്കപ്പോ പറഞ്ഞതാണേ. വരും പോലെ വരട്ടെ. കുട്ടി കിടന്ന് ബഹളം വെച്ചോണ്ടൊന്നും കാര്യമില്ല.
ഇപ്പോൾ ഏതായാലും ദേവികയോട് പറയണ്ട, മനസ്സിലായില്ലേ? എന്നാ അങ്ങനെ. സാറിനെ വിളിച്ചെന്ന് പറഞ്ഞു. ഒടുവിൽ എന്നെ മാത്രം ഇടിച്ചാൽ മതിയെന്ന് സാർ തീരുമാനിച്ചു അല്ലേ? തുടങ്ങാം, ഞാൻ റെഡിയാണ് സാർ. മന്ത്രിതലത്തിൽ തനിക്ക് ആരാ ഉള്ളത് തിരുവനന്തപുരത്ത്? തിരുവനന്തപുരത്തുള്ളത് മുഴുക്ക എന്റെ മന്ത്രിമാരാണ് സാർ. ഞാനൊരു കേരളീയനാണല്ലോ. വലിയ വാക്ചാതിരി ഒന്നും പുറത്തെടുക്കണ്ട, ഇതോടെ രക്ഷപ്പെട്ടു ഒന്ന് വിചാരിക്കേം വേണ്ട. തന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് തൽക്കാലം തന്നെ ഒന്ന് വിടണമെന്നാണ് അവിടുന്ന് വിളിച്ചു പറഞ്ഞത്. എനിക്ക് പോവാം. അമ്മയ്ക്ക് എന്ത് പറ്റി സാർ? അതന്വേഷിക്കലല്ല എന്റെ ജോലി. അപ്പോ എന്റെ കൂട്ടുകാർ? തന്റെ കാര്യം മാത്രമേ രാഷ്ട്രീയ കോമാളികൾ ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടുള്ളൂ. എങ്ങോട്ടാ? അവരോടൊരു വാക്ക് പറഞ്ഞിട്ട് വേണ്ട. യാത്രയപ്പോ സർക്കാരും ഒക്കെ പിന്നെയാവാ. ഇപ്പൊ ഇയാളൊന്ന് പോയാട്ട. ആ പിന്നെ വിളിക്കുമ്പോ വരണം. ബാലു കുറ്റമല്ലോ ചെയ്തോ ഇങ്ങനെ വലിച്ചഴച്ചു കൊണ്ടുവരാൻ കഴുതകൾ? മാന്യനായ ഒരു ചെറുപ്പക്കാരനോട് പെരുമാറാൻ അറിയാമില്ലാത്ത വിവരദോഷികൾ. സോറി ബാലു, ഇവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇങ്ങോട്ട് നാട്ടെ. സാർ വലിയ ബുദ്ധിമാനായിരിക്കും, പക്ഷെ ഞാൻ വെറും ഒരു വിഡ്ഢിയല്ല. ഗുണ്ടകളെ വിട്ട് എന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നിട്ട് തനി രാഷ്ട്രീയക്കാരന്റെ അഭിനയം ഉണ്ടല്ലോ, അത് എന്റെ മുമ്പിൽ വേണ്ട. എത്രയോ നടന്മാർക്കും നടികൾക്കും അഭിനയം പറഞ്ഞു കൊടുത്തിട്ടുള്ളവനാ ഞാൻ. നിൽക്കു ബാലു. എന്റെ അമ്മയ്ക്ക് സുഖമില്ല. ബാലുവിന്റെ അമ്മ പൂർണ്ണ ആരോഗ്യവതിയാണ്. ബാലു എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഈ ദിവാകരൻ തെക്കുന്തറ ബാലുവിന്റെ എം എൽ എ ആണ്. ബാലു എന്റെ പ്രിയപ്പെട്ട പ്രജയാണ്. ആ പ്രജ കുറ്റം ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്നത് എനിക്ക് സഹിക്കാനായില്ല. അമ്മയ്ക്ക് സുഖമില്ലെന്ന് നുണ പറഞ്ഞ് ഞാനാണ് ബാലുവിനെ ജാമ്യത്തിലിറക്കിയത്. ഞാൻ മാത്രമാണോ സാറിന്റെ പ്രജ? മാത്തച്ഛനും രാഹുലും മാമുവും ജോസും അവിടെ ശിക്ഷിക്കപ്പെട്ടോണ്ടിരിക്കുക. അവരെന്താ സാർ ജാമ്യത്തിലിറക്കാതിരുന്നത്? അവരുടെ പേപ്പേഴ്സ് ശരിയായി വരുന്നതേ ഉള്ളൂ. കള്ളം. എന്നെ കൊണ്ട് മാത്രമായിട്ട് സാറിന് വല്ല കാര്യവും കാണും? എന്റെ പൊന്നു ബാലു, ദിവാകരൻ തെക്കുംതറ വെറും തറയല്ല. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. അറിയണമെന്ന് ആഗ്രഹവും ഇല്ല. ഇനിയും എന്നെ ഉപദ്രവിക്കരുത്. ബഷീറേ പിടിക്കണം റാസ്കലിനെ. പാലക്കാട് ജില്ലാ കോടതി ഒഫീഷ്യൽ റിസീവർ മുമ്പാകെ പാലക്കാട് സബ് കോടതിയുടെ 1993 സിവിൽ 561 നമ്പറിൽ സകലമാന പേരെയും തെരിയപ്പെടുത്തുന്ന നോട്ടീസ്. വാദികൾ: ഒന്ന്, പാലക്കാട് ജില്ലയിൽ ചേരാമ്പ്ര താലൂക്കിൽ ഉഴൽമന്നം ദേശത്ത് ഭാര്യത്ത് വീട്ടിൽ 38 വയസ്സുള്ള വാസുദേവൻ മകൻ മോഹൻകുമാർ. രണ്ട്, പാലക്കാട് ജില്ലയിൽ ഒലവക്കോട് താലൂക്കിൽ ചേർന്നമന്നം ദേശത്ത് മംഗലപ്പുറവാട്ടിൽ 43 വയസ്സുള്ള കണ്ണക്കുറുപ്പ് മകൻ ദാമോദരൻ കുറുപ്പ് മുതൽ പേർ. പ്രതി, പാലക്കാട് ജില്ലയിൽ ചേരാമ്പ്ര താലൂക്കിൽ കല്ലടിക്കുന്ന ദേശത്ത് ചെന്നാട്ടു വീട്ടിൽ 36 വയസ്സുള്ള ശങ്കരമേനോൻ മകൻ ബാലഗോപാലൻ. മേൽപ്പടി ഓർഡറിലെ താല്പര്യ പ്രകാരം ബാലു ആൻഡ് വാസു എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സകല വകകളും മേൽപ്പടി സ്ഥാപനം നടത്തിവന്ന ബാലഗോപാലന്റെ എല്ലാവിധ സ്ഥാവര ജംഗമ വസ്തുക്കളും റിസീവറുടെ അധീനതയിൽ ആയിട്ടുള്ളതിനാൽ കല്ലടിക്കുന്ന വില്ലേജിൽ സർവേ നമ്പർ 1742-41 ഒരേക്കർ 48 സെന്റ് സ്ഥലവും കെട്ടിടം ഫർണിച്ചർ തുടങ്ങിയ സകല വകകളുടെയും കൈവശാവകാശവും ഇനി കോടതിയിൽ നിന്ന് മറ്റൊരു ഉത്തരവുണ്ടാകുന്നതുവരെയും എന്നിൽ നിക്ഷിപ്തമായിരിക്കുമെന്ന് ഇതിനാൽ തെരിയപ്പെടുത്തിക്കൊള്ളുന്നു. Thank you.
സമ്മതിദായകരെ, കല്ലടിക്കുന്നിന്റെ കണ്ണിലുണ്ണിയായ ശ്രീ ദിവാകരൻ തെക്കുംതറ നമ്മുടെ നാട്ടിന്റെ നാട്ടുകാരുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ആയിരങ്ങളുടെ സ്നേഹനിർഭരമായ അഭിവാദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരും. നമ്മുടെ നാട്ടിന്റെ മുഖച്ഛായ മാറ്റാൻ, അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ നിങ്ങളോട് ഞങ്ങൾ വിനയപരിസരം അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അഭിവാദ്യങ്ങൾ സാനഡു വേണ്ട, സാനഡു എന്തായാലും വേണ്ട. ആ കെട്ടിടത്തിന് ഭംഗി പോരാ. മൻമോഹൻ ബംഗ്ലാവോ, അവിടെ എ സി മുറി എത്ര ഉണ്ട്? ആ അതുപോരാ. എന്നെ കാണാനേ വലിയ മുതലാളി വരും പറ്റും. വരുമ്പോ അവരെ പുറത്ത് താമസിപ്പിക്കുന്നത് ശരിയാണോ? അല്ല, ക്ലിഫ് ഹൗസ് കിട്ടാൻ വഴിയുണ്ടോ? ഓഹോ, എന്നാലും ഒന്ന് പറഞ്ഞു നോക്ക്. പിന്നെ മസ്കറ്റ് ഹോട്ടലിലെ കുക്കുണ്ടല്ലോ വർക്കി, അവനെ എങ്ങനെയും പൊക്കണം. അവന്റെ ചിക്കനും ഞണ്ടുമൊക്കെ എനിക്ക് പണ്ടേ വലിയ ഇഷ്ടമാണ്. ശമ്പളം എന്ത് വേണേലും കൊടുക്കാം. എനിക്ക് മിനറൽ വാട്ടറും മീനും സ്ഥിരമായി സപ്ലൈ ചെയ്യാൻ പറ്റിയ ആളുകളെ ഏർപ്പാട് ചെയ്യണം. അതെ, ഒന്നിനും ഒരു കുറവും വരുത്താൻ പാടില്ല. എന്ത്, മെയിൻ പരിപാടി തീറ്റയും കുടിവാണെന്നോ? അതെടോ, ഞാൻ പറയുന്നതനുസരിച്ചാ മതി. 4 കോടി ജനങ്ങളെ ഭരിക്കേണ്ടവനാ ഞാൻ. എന്റെ ഐശ്വര്യം അവരുടെ ഐശ്വര്യം. ഓക്കെ, പുറത്ത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് സാർ. എന്തിന്? ഒരുത്തനെ എനിക്കിപ്പോ കാണാൻ മനസ്സില്ല. എന്റെ വകുപ്പിൽ വരെ തീരുമാനമായിട്ടില്ല. ആ ടെൻഷന്റെ ഇടയിലാ ഓരോരുത്തന്റെ വരവ്. താറികൾ അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ സാറിന് വിശ്വസിക്കാൻ മടിയായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? അവൻ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ച് 2 പക്കം സാർ മന്ത്രി. ഭയങ്കരം തന്നെടു, സമ്മതിച്ചു. അവൻ എവിടെ? തട്ടുമ്പുറത്തുണ്ട്, ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. അയ്യോ, അതെന്ത്? അവന് പോകണമെന്ന് ഒരേ കടപ്പ, നിരാഹാര സത്യാഗ്രഹം. അയ്യോ, ഭക്ഷണം കഴിക്കാതെ ചത്തുപോയാൽ? നിങ്ങൾ നില്ല, ഞാൻ പോയൊന്ന് സംസാരിക്കട്ടെ. എനിക്കറിയാം, ബന്ധൂര കാഞ്ചന കൂട്ടിയിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വാരിൽ. ബന്ധിക്കണം ദ്രോഹിക്കണമെന്നൊന്നും ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചതല്ല. ബാലു എന്നെ മന്ത്രിയാക്കി. എന്റെ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത പെർസെന്റേജ് ഞാൻ തരാം. എന്നെ വിട്ടുപോവില്ലെന്ന് ബാലു എനിക്ക് ഉറപ്പ് തരണം. വല്ലതും കഴിക്കണം. സ്റ്റേറ്റുകാരെ നിനക്ക് സഞ്ചരിക്കാം, 5-സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാം, നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരാം. പറ ബാലു, എന്നും എന്റെ കൂടെ നിൽക്കാമോ? ഞാനാടാ കഴിഞ്ഞേ
ഈ നാട്ടിനു വേണ്ടി കല്യാണം പോലും കഴിക്കാതെ സന്യാസ ജീവിതം നയിക്കുന്ന എന്റെ കണ്ണിൽ സാമ്പാർ ഒഴിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു അല്ലടാ. സത്യത്തിൽ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജാമ്യം അനുവദിച്ചു കിട്ടിയത്. ഒന്നാം പ്രതി ബാലു ജാമ്യത്തിലിറങ്ങി മുങ്ങി. രണ്ടാം പ്രതി വാസുവിനെ പിടിയിട്ടിട്ടുമില്ല. സാധാരണ ഇങ്ങനൊരു അവസ്ഥയിൽ ജാമ്യം നിഷേധിക്കുകയാണ് പതിവ്. എന്തായാലും സംഗതി ഒത്തു. നോ മെൻഷൻ. മീനു ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ. ഓ അത് സാരില്ല, ആരെങ്കിലും ബുദ്ധിമുട്ടാതെ പറ്റില്ലല്ലോ. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കില്ല. അമ്മ വിഷമിക്കണ്ട, അവനൊന്നും സംഭവിക്കില്ല. തക്കാലത്തേക്കൊന്നും മാറി നിൽക്കുന്ന നല്ലതെന്ന് തോന്നിക്കാണോ? ഉണ്ണിക്കുറുപ്പ് പറഞ്ഞാ ഞാൻ അറിഞ്ഞത് അവന് ജാമ്യത്തിൽ കൊണ്ടുപോയിന്നൊക്കെ. തിരുവനന്തപുരത്ത് പോയി വന്നിട്ടുള്ള ചില കക്ഷികൾ പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. മേൽത്തട്ടിൽ ആരോ ഇടപെട്ടു വന്നു, ഉടനെ ഞാൻ എസ് പി ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അങ്ങനെ സത്യ. പിന്നെ ബാലുവേട്ടൻ എങ്ങോട്ട് പോയി? അതാ ഞാൻ പറഞ്ഞത്, മന്ത്രിതലത്തിൽ ഒരു പ്രത്യക്ഷം കൊടുക്കാന്ന്. കുട്ടി കേട്ടില്ല? ഞാൻ തന്നെ പറഞ്ഞത് അതൊന്നും വേണ്ടാന്ന്. എനിക്കറിയാം ഏതോ ദ്രോഹികൾ ഭാഗ്യത്തിന് വേണ്ടി ബാലുവേട്ടനെ തട്ടിക്കൊണ്ടു പോയതാണെന്ന്. പരാതി കൊടുത്ത അന്വേഷണമായാൽ അവന്മാര് ബാലുവേട്ടനെ അപായപ്പെടുത്തിയാലോ? അമ്മു പറഞ്ഞതാ സത്യം. ഏവനായിരിക്കും ഈ പുതിയ ഭാഗ്യാന്വേഷി? അരെ ഭഗവാൻ, ഒരിക്കൽ ഇതുപോലൊരു ഇൻസിഡന്റ് രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ വെച്ചുണ്ടായി. ഏക് ദിൻ ഞാനും ട്രക്ക് ഡ്രൈവർ ഭൂപേന്ദ്ര സിംഗും കൂടി ഒരു ഒട്ടകത്തിന്റെ പുറത്ത് എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ തലസ്ഥാന തലത്തിൽ ഈ ഏരിയയിൽ നിന്ന് സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഏക കക്ഷി എം എൽ ദിവാകരൻ കുന്തറയാണ്. നമുക്ക് അന്വേഷണം, ആ ലൈനിലൊന്ന് നീക്കിയാലോ. പ്രസിഡന്റ് ഒന്ന് വന്നേ. തലസ്ഥാനത്ത് കരുക്കൾ നീക്കുന്നു, ബാലു ജാമ്യത്തിലിറങ്ങുന്നു, തറ ദിവാകരൻ മന്ത്രിയാവുന്നു. ഇതിലൊരു അലബ്ധലബ്ധശ്രീ യോഗത്തിന്റെ മണമില്ലേ? ഉണ്ട്. അപ്പോൾ ബാലു അവിടെ തന്നെ ഉണ്ട്, ഉറപ്പ്. ഇപ്പോൾ ദിവാകരൻ മന്ത്രിയായതോടെ അണികൾ മുഴുവൻ തിരുവനന്തപുരത്താ. വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അവിടെ കടന്നുകൂടി ഒന്ന് പരതാം. എന്ത് പറയുന്നു? പക്ഷെ ഒരു കണ്ടീഷൻ, ഇപ്പൊ തന്നെ ഒരുപാട് കൈനഷ്ടം വന്നിട്ടുള്ള ആളാണ് ഞാൻ. ബാലുവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു രാത്രി, ഒരേ ഒരു രാത്രി, ഒരൊറ്റ രാത്രി എന്റെ വീട്ടിലൊന്ന് കിടത്തണം. ആദ്യം ആളെ കിട്ടട്ടെ, എന്നിട്ട് എല്ലാരും കൂടെ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. ഇന്ന് രാത്രി നമ്മൾ ദിവാകരന്റെ വീട് സെർച്ച് ചെയ്യുന്നു. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണത്തെ പോലെ കുഴഞ്ഞു കുളമാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തവണ ചീഫ് തന്നെ കാറിലിരിക്കുന്നത്. എന്തെങ്കിലും അപകടം മണത്താൽ ഒന്ന് വിസിലടിച്ചാൽ മതി, ഞാൻ മതിൽ ചാടി അങ്ങെത്തും. എംഎൽഎയുടെ ഗുണ്ടകളാ. എംഎൽഎയുടെ ആൾക്കാർ ഇതുവഴി. Oh, my God.
ഓ തല കീഴായിപ്പോയി, തിരിച്ചു വെക്ക്. ആ കെട്ടരിക്ക്. എടോ മുതലാളി, താനാണല്ലേ ചാക്കിട്ട് പിടുത്തത്തിന്റെ ആള്? ഞാൻ ഇന്ന് വരെ ചാക്കിട്ട് പിടിച്ചതേ ഉള്ളൂ. ആദ്യമായി കണ്ട ഒരുത്തൻ എന്നെ ചാക്കി കയറ്റുന്നേ. തന്നോട് ആര് പറഞ്ഞു എന്റെ ചാക്കി കയറാൻ? തന്നോട് ആര് പറഞ്ഞു എന്നെ ചാക്കി കയറ്റാൻ? താനന്തിരി കയറി. താനന്തിരി കയറ്റി ഇറങ്ങി പോണോ? ഇവിടുന്ന് പോയില്ലെങ്കിൽ അടിച്ചു കണ്ട പല്ല്. ഹാ, അങ്ങനെങ്കിലും പുതിയൊരു സെറ്റ് പല്ല് തന്റെ ചെലവിൽ ഞാൻ വെക്കും. പൊക്കിയെടുത്തിയാ ദൂരക്കള. അയ്യോ, എന്തോ വീഴുന്ന ശബ്ദം കേട്ടല്ലോ. ഞാനും കേട്ടു. ആരോ മുതലെടുത്തി ആടിയതാ. എന്നിട്ട് താനകത്ത് കയറി വാതിൽ അടയ്ക്കാൻ നോക്കണല്ലോ. പുറത്തെ കാര്യം പട്ടി നോക്കിക്കോളും. പട്ടി കൂട്ടിലല്ലേ? വാതിൽ തുറന്ന് ആരാ നോക്കണോ? കുഞ്ഞെ, എനിക്ക് തോന്നുന്നത് മതിലി ആടിയത് മുതലാളി ആയിരിക്കും. മുതലാളിയോ? അച്ഛനെന്തിനാ സ്വന്തം വീടിന് മതിലെടുത്ത് ചാടുന്നേ? ചിലപ്പോ ചാടും. മുതലാളിയുടെ ആരെയുണ്ട് ഒന്നും പറയാൻ ഒക്കത്തില്ല. തന്നോടാ നോക്കാൻ പറഞ്ഞത്? അത് വേണോ? ഏക്ക് കുഞ്ഞുമ്മ, പേടിക്കാനൊന്നുമില്ല, ഞാനല്ലേ കൂടെ. പോയി നോക്കാൻ. ബാലു, ഇതെങ്ങനെ ഈ രാത്രിയിൽ ഇവിടെ? കുഞ്ഞിന് പരിചയമുള്ള കള്ളനാണോ? ഇയാൾ ഗേറ്റിൽ നിന്നേ. എന്തൊരു ഇടിയാ ഇയാൾ ഇടിച്ചതെന്നെ. സോറി, ആരെ ഇടിച്ചു പോകുന്ന ഒരവസ്ഥയല്ല ഞാൻ. ഭ്രാന്ത് പിടിച്ച മനുഷ്യന്മാർ എന്റെ ശവത്തിന് വേണ്ടി കടിപിടി കൂടുകയാണ്. കുട്ടിയുടെ വീടാണെന്ന് അറിഞ്ഞില്ല. ഒരു മതില് കണ്ടു ചാടി, അത്രയേ ഉള്ളൂ. എനിക്ക് മടുത്തു. വെകളി പിടിച്ച ഈ കാബാലികന്മാരുടെ ഇടയിൽ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ദൂരെ എവിടേക്കെങ്കിലും പോകാൻ കുറച്ച് രൂപ ഒന്ന് സഹായിക്കൂ. അങ്ങനെ പേടിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. ഇനിയും എനിക്ക് വയ്യ. ഞാനൊരു സംഘടനത്തിലൂടെ കേളകി. ബാലു, സ്വമേധയും ഇങ്ങോട്ട് വന്നതാണോ? വരും, ഇവിടെ നിൽക്കണ്ട. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ആ തെണ്ടിയുണ്ടല്ലോ ദിവാകരൻ, അവന്റെ ആളുകൾ ബാലുവിനെ പിടിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുകയാണ്. അതെ, അതുകൊണ്ട് ഞാൻ നാടുവിടുകയാണ്. നാടുവിടുകയോ? ബാലു എന്റെ കുട്ടിയാണ്. ബാലുവിന് കിടക്കാൻ ഒരു പായം തലയുടെ എന്റെ വീട്ടിലുണ്ടാവും. വരും. വേണ്ട സർ. ബാലു, കരുണന്റെ ബംഗ്ലാവിൽ കയറി ബാലുവിനെ ഒന്ന് തൊടാൻ ധൈര്യമുള്ള ഒരു പട്ടി പോലും ഈ നിയോജകമണ്ഡലത്തിലില്ല. പറ, ഇത്രയും സുരക്ഷിതമായ സ്ഥലം വേറെ ഏതെങ്കിലും ഉണ്ടോ? തൽക്കാലം അതാ ബാലു നല്ലത്. ഇതെന്റെ കടമ. വരും. എന്ത്, എല്ലാ ലോറിയും രക്ഷപ്പെട്ടിരുന്നോ? അത് ശരി, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞോ? പറയണോ, ഇനി 10 കൊല്ലത്തേക്ക് കഞ്ചാവ് കടത്തിയില്ലേലും ഒരു കുഴപ്പമില്ല. ഈ ഓപ്പറേഷൻ സക്സസ് ആകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എങ്ങനെയാണെന്നോ? അത് പറയേല, അത് രഹസ്യമാ. ഇനി വേണേലേ നമുക്ക് ജാഫ്നയ്ക്ക് പെട്രോൾ കടത്താം, കാബൂളിലേക്ക് തോക്ക് കടത്താം, എന്തും ചെയ്യാം. ഒരുത്തനും നമ്മുടെ രോമത്തെ പോലും തൊടുകയില്ല. നോക്കിക്കോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കും. ആ, നമുക്ക് നേരിൽ കാണാം. നമുക്ക് ഗംഭീരമായ ഒരു പാർട്ടി നടത്തണം. ഓക്കേ. അച്ഛൻ വലിയ സന്തോഷത്തിലാണല്ലോ, എന്തുണ്ടായി? ഇടുക്കിയിൽ നിന്ന് 11 ലോറി കഞ്ചാവും നാട്ടിലെത്തി മോളെ, ഒരു തടസ്സവും കൂടാതെ. അല്ലല്ല, കഞ്ചാവ് നശിപ്പിക്കാൻ പോയ ലോറികൾ നാട്ടിലെത്തിയെന്ന്. കഞ്ചാവ് നശീകരണ പോലീസുകാർ മുഴുക്കെ എന്റെ 11 ലോറികളിലാണ് ഇടുക്കി പോയത്.
എന്ത് മന്ത്രിസഭ വീഴുന്നു? മൈ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏ ദിവാകരൻ തെക്കുംതറ മന്ത്രിസഭയിൽ കയറി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 10 ദിവസം ദഹിച്ചില്ലല്ലോ. ഏ ഏതവനാണ് ദൈവമില്ലെന്ന് പറഞ്ഞത്? ഈ നാട്ടിലെ യുക്തിവാദികളെ മുഴുവൻ ചൂലുകൊണ്ട് അടിക്കണം. ദൈവം ഉണ്ടോ? മാളികാമുകൾ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ദൈവം അല്ലാതെ മറ്റാരാണോ? ആ കേട്ടോ മോളെ, മന്ത്രിസഭ വീണെന്ന്. മറ്റുള്ളവരുടെ തകർച്ചയിൽ അല്ലച്ച നമ്മൾ സന്തോഷിക്കേണ്ടത്. നിനക്കറിയില്ല എന്റെ വിഷമം. നോക്കിക്കോ, ഞാനാ അടുത്ത മന്ത്രി, ഞാൻ ഈ നാട് ഭരിക്കും. പോയി നേതാവ്, ഭാഗ്യവാൻ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് പോയി. അതെനിക്ക് അവിടെ ബോധ്യമായി. അവൻ ഇവിടെ ചാടിയ നേരത്തെ അവിടെ എന്റെ കസേര തിരിച്ചു. ചാടിയതല്ല നേതാവ്, ആരോ ചാക്കിട്ട് കൊണ്ടുപോയതാ. അതാർക്കാടാ എന്റെ വട്ടത്തിൽ കയറി ചാക്കിടാൻ ധൈര്യം വന്നേ? എന്റെ സംശയം നമ്മുടെ ശത്രുവിനെ അണക്കി മുതലാളിയെ. ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? അതെ അതെ, ഇത്രയും വേഗം മന്ത്രിസഭ വീഴുമെന്നും താൻ ഒന്നുമല്ലാതായി തിരിച്ചു വരുമെന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. വീഴുകയും വീണ്ടും എഴുന്നേക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയത്തിൽ സാധാരണമല്ലേ? പക്ഷേ തന്നെ പോലെ ഒരിക്കലും എഴുന്നേറ്റം പിടിക്കാത്ത നേതാക്കന്മാരെ കാണാൻ പ്രയാസമാ. എടോ എടോ, എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ കളിയാക്കല്ലേ? വരാൻ ഇടയുണ്ടാക്കിയിട്ടല്ലേ. എന്തിടയുണ്ടാക്കിയെന്ന്? എന്റെ പയ്യൻ ഇവിടെ ബാലു. ബാലു? ഏത് ബാലു? എന്ത് ബാലു? എവിടുത്തെ ബാലു? ഉരുളല്ലേ, നമ്മുടെ ശങ്കരമേനോന്റെ മകൻ ബാലഗോപാലൻ. ഇയാൾക്ക് എന്താ വട്ടു പിടിച്ചോ? വട്ടം കറക്കും ഞാൻ സത്യം പറഞ്ഞില്ലെങ്കിൽ. ഞാൻ ജാമ്യത്തിലിറക്കി എന്റെ വീട്ടിൽ സുരക്ഷിതമായി പാർപ്പിച്ചിരുന്ന ഭാഗ്യവാൻ ബാലു എവിടെയെന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്കറിയാം, അവൻ ഇവിടെ ഉണ്ട്. അഥവാ ഉണ്ടെങ്കിൽ അവനെ ഞാൻ കൊണ്ടുപോകും. താൻ പോണോ തന്റെ വെരട്ടും കൊണ്ട്? അവനെ കൊണ്ടുപോകില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷെ താൻ പോലും ഇവിടുന്ന് തിരിച്ചുപോയെന്ന് വരില്ല. ഉണ്ട കണ്ണും കള്ളത്താടി. ഒരല്പം പ്രതിപക്ഷ ബഹുമാനത്തോട് സംസാരിക്കുമേനെ. ഒന്നുമില്ലേ, നമ്മൾ ഒരു വർഗമല്ലേ? ആ വിചാരം തനിക്കും വേണം കേട്ടോ. കഴിഞ്ഞത് കഴിഞ്ഞു, നമ്മൾ തമ്മിൽ ഒരു പരസ്യ തല്ല് വേണ്ട. അവനെ ഈ വിട്ടതാ സാധ്യമല്ല. എന്നും കുന്നും താൻ മാത്രം ജയിച്ച് മന്ത്രിയായ പോരല്ലോ. ഒരിക്കലെങ്കിലും ഈ നിയോജകമണ്ഡലത്തിൽ എനിക്കൊന്ന് ജയിക്കണം. അപ്പൊ താനയാളെ വിട്ടുതരികയില്ല? ഇല്ല, തറയായ തെക്കിന്തറ വെറും തറയാ. എന്നോട് കൂടുതൽ നമ്പർ കാണിച്ചാൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കലക്കും. ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും വായി നോക്കിയാൽ കൂടെ ഇലക്ഷൻ പിടിച്ചു നിർത്തി കൊന്നെങ്കിലും കലക്കും. ഭാഗ്യവാൻ ബാലു എന്റെ കൂടെ ഉള്ളിടത്തോളം ഒരു പൊന്നു മോനും എന്നെ ഒരു ചുക്കും ചെയ്യാൻ ഒക്കില്ല. അതിന്റെ ഗുണം അനുഭവിച്ചറിഞ്ഞ കക്ഷിയല്ലേ താൻ? അതിനെപ്പോഴും അവൻ തന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിട്ട് വേണ്ടേ? രാഷ്ട്രീയമായിട്ട് മാത്രമേ നമ്മൾ തമ്മിൽ മുട്ടിയിട്ടുള്ളൂ, അതല്ലാത്തൊരു കളിക്കും എനിക്കൊരു മടിയില്ല. ഇനി ആശയ്ക്ക് വകയില്ലെന്ന ഇന്നും ഡോക്ടർ പറഞ്ഞ്. ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടും കാര്യമില്ലാത്ര. വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചോളാൻ പറഞ്ഞു. അച്ഛൻ മുകളിലുണ്ടല്ലേ? മനസ്സിലായില്ല. അച്ഛന് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. അച്ഛൻ താഴോട്ട് വരും. ഇനി അച്ഛൻ താഴോട്ട് വരില്ല, മുകളിലോട്ട് പൊയ്ക്കേണ്ടേയിരിക്കും. അവനിപ്പോ എവിടെയുണ്ട് മുതലാളി? ഇവിടെ ഉണ്ട്, പക്ഷെ ഇനി അവനെ ഇവിടെ വെച്ചിരുന്നുകൂടാ. ദിവാകരൻ സംഗതി മറത്തിരിക്കുന്നു. ഏതെങ്കിലും ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് അവനെ മാറ്റിയേ പറ്റൂ. നമുക്കൊരു സങ്കേതമുണ്ടല്ലോ. അതത്ര ഭദ്രമല്ല. മറ്റെവിടേക്കെങ്കിലും എടൂ. ഈ ഭാഗ്യം എന്തു വില കൊടുത്തും നമുക്ക് സംരക്ഷിച്ചേ പറ്റൂ. വില ആർക്ക് കൊടുക്കണം മുതലാളി? നിന്റെ തന്തയ്ക്ക്. ബാലുവിനെ ഒളിപ്പിക്കാൻ പറ്റിയ വല്ല സ്ഥലമുണ്ട് പറയണോ? എങ്കിൽ എത്രയും പെട്ടെന്ന് മാത്തച്ഛനെയും രാഹുലിനെയും വിവരം അറിയിക്കണം. അതെ, പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ബാലുവിനെ അവിടെ നിന്നും കടത്തു. ഇല്ല,
പറ്റിയ സ്ഥലത്തിന് വേണ്ടിയുള്ള ആലോചന നടക്കുന്നേ ഉള്ളൂ. പക്ഷെ ഒന്ന് ഓർമ്മിക്കണം, ബാലുവിനെ പിടിച്ചെടുത്താൻ അച്ഛൻ എന്തും ചെയ്യും. അതുകൊണ്ട് നേരിട്ടൊരു സീൻ ഉണ്ടാക്കാതിരിക്കുന്ന നല്ലത്. എങ്കിൽ പോലീസിനെ കൊണ്ട് വീട് സെർച്ച് ചെയ്യാം. പോലീസിന്റെ കൈമൊക്കെ ഊരി പോരാൻ അച്ഛന് കഴിയും. പിന്നെ എന്ത് ചെയ്യും? ആ അമ്മയാണെങ്കിൽ ബാലുവിനെ കാണാതെ ഉരുകി ഉരുകി തീരാറായി. ഇന്ന് രാത്രി തന്നെ ബാലുവിനെ പുറത്തിയടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിക്കാം. എങ്കിൽ കാറുമായി ഞങ്ങൾ റോഡിൽ കാത്തു നിൽക്കാം. എന്തായാലും ഞാനിപ്പോ പോകുന്നു, അപ്പൊ അപ്പൊ വിവരം അറിയിച്ചോണ്ടിരിക്കാം. അങ്ങനെ ഒളിപ്പിച്ചാൽ തന്നെ എത്ര നാളത്തേക്ക്? കൂട് തുറന്നു വിട്ടാലും കിളി പറന്നു പോകാൻ പാടില്ല. അതിനൊരു വഴിയേ ഉള്ളൂ. എന്തു വഴി? കിളിയുടെ കാൽ രണ്ടും വെട്ടിക്കളയും. വിട്ടി, ഉപമകൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്. ഇത് കിളിയല്ല, മനുഷ്യനാണ്. കാല് വെട്ടുകയല്ല, കാലുകൾ കെട്ടിയിടുകയാണ് വേണ്ടത്. എങ്കിൽ പിന്നെ കയറുകൊണ്ട് വരട്ടെ ഒരാളെ. എന്റെ ഈശ്വര, പിന്നെ ഇവൻ അർത്ഥം എടുക്കുന്ന അക്ഷരാർത്ഥത്തിൽ തന്നെ. എങ്കിൽ മുതലാളി തെളിച്ചു പറ. മോളിതെവിടെയായിരുന്നു? അത് ഇന്ന് അച്ഛൻ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുക. എന്ത് തീരുമാനമായാലും അച്ഛനെ അനുസരിക്കേണ്ടത് മക്കളുടെ കടമയാണെന്ന് മോൾക്കറിയാമല്ലോ. എന്ത് തീരുമാനം? അതങ്ങനെ ചുമ്മാ കയറി പറയാൻ ഒക്കുകയല്ല. ഞാൻ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനെ ഒക്കെ ഒരു ഗെറ്റ് ടുഗെദറിന് വിളിച്ചിരിക്കുക. ബാലുവും ഉണ്ടാവും. മോൾ എത്രയും പെട്ടെന്ന് നല്ല വേഷമൊക്കെ ധരിച്ച് റെഡി ആയിട്ട് വാ. തീരുമാനം എന്താണെന്ന് പറഞ്ഞൂടേ. എന്റെ വൃത്തികെട്ട മുഖം കാണാതിരിക്കുന്ന അതിനൊക്കെ നല്ലത്. മുതലാളിയുടെ മുഖം അത്രയധികം വൃത്തികെട്ടതൊന്നുമല്ല. കണ്ട കണ്ടു, ബാലുവിന്റെ അമ്മയ്ക്ക് അസുഖം ഇത്തിരി കൂടുതലാണ്. എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തരൂ. ഞാൻ കാരണം എല്ലാം നശിച്ച എന്റെ അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ. ഞാൻ പോവുക, എന്ത് വന്നാലും ഞാൻ പോവുക. ബാലു, ബുദ്ധിമോശം കാണിക്കരുത്. അച്ഛൻ പറഞ്ഞു ഇന്നൊരു ഗെറ്റ് ടുഗദർ ഉണ്ടത്രേ, അപ്പൊ എന്തായാലും പുറത്തു കടക്കാലോ. അതുവരെങ്കിലും ക്ഷമിക്കാൻ. പാതി നനഞ്ഞ കുളിച്ചു കയറണം. എന്തായാലും നാറി, ഇനി എന്ത് തറവേല കാണിച്ചാലും അവനെ പോക്കണം. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് നമ്മൾ കെട്ടുകേട്ടേണ്ടി വരും. ജീവൻ കൊടുത്തും ഞങ്ങൾ അവനെ കൊണ്ടുവരും. അതെ, ജീവൻ കൊടുക്കണ്ട, പിടിച്ചോണ്ട് വന്നാ മതി. അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. വാ. ഇനി ഒരു നിമിഷം എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണം. ഈ ഒത്തുചേരലിന്റെ ഉദ്ദേശം ഇതുവരെ ഞാനൊരു സസ്പെൻസ് ആക്കി വെച്ചു. ഇനി ഞാനത് പൊട്ടിക്കാൻ പോവുക. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാം ഞാനൊരു ധനികനാണെന്ന്. പക്ഷെ ഞാനൊരു സോഷ്യലിസ്റ്റാണെന്ന കാര്യവും നിങ്ങൾ മറക്കരുത്. ഈ ഇരിക്കുന്ന ബാലഗോപാലൻ സ്വന്തമായ ഒരു വീട് പോലും ഇല്ലാത്ത ഒരു അഗതിയാണ്. എന്റെ വീട് ഇനി ഇവന്റേത് കൂടിയാകാൻ പോവുകയാണ്. എന്റെ ധനം ഇനി ഇവനുള്ളതാണ്. ഈ ഇരിക്കുന്ന എന്റെ മകൾ മീനുവും ഇനി ഇവന്റേതാകാൻ പോവുകയാണ്. Thank you.
ബാലു കടന്നളഞ്ഞു സാറേ, അവൻ ഓടി, ഞാൻ പുറകെ ഓടി. അങ്ങനെ ഓടി ഓടി ഞാൻ അവന് പിടിക്കുമെന്നായപ്പോ എന്റെ കഷ്ടകാലത്ത് ലോറി എതിരെ വന്നു. ഞാൻ നോക്കുമ്പോഴുണ്ട് നമ്മുടെ സിനിമയെ കാണുന്ന പോലെ അവൻ ചാടിയ ലോറിയുടെ പുറവശത്ത് ഒറ്റപ്പെടുത്ത. ലോറി ഓടി അങ്ങോട്ടും പോയി, ഞാൻ ഓടി ഇങ്ങോട്ടും വന്നു. മാത്തച്ചാ, ജോസേ, രാത്രി മുഴുക്ക നിങ്ങളെ തിരക്കായിരുന്നു. എന്തേ, എന്താ ഒരു തീരുമാനം എടുക്കേണ്ടെന്ന് നാട്ടുകാർക്ക് ആർക്കും ഒരു നിശ്ചയമില്ല. ബാലുവും ഇല്ല, കൂട്ടുകാരായ നിങ്ങളും ഇല്ല. ഇന്നലെ രാത്രി ബാലുവിന്റെ അമ്മ മരിച്ചു. രാത്രി ഒരു ഒമ്പതരായി കാണും. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയമോ. ആർക്കും അവസ്ഥ എന്നോർക്കേണമെന്നാം സ്വകർമ്മാവശാഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാധിപത്തും ബ്രഹ്മാണ്ടകോടികൾ നട്ടങ്ങളായതും ബ്രഹ്മണാദിത്തങ്ങളായതും പകിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്ന. ബാലു വിവരം അറിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇനിയും അവനെ കാത്തിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പക്ഷേ കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങളൊക്കെ ഓരോ അമ്മക്ക് ജനിച്ച മക്കളല്ലേ. ബാലുവിനെ പോലായിരുന്നു ആ അമ്മക്ക് നിങ്ങളെല്ലാവരും. ആ അമ്മക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും കർമ്മങ്ങൾ ചെയ്യണം, അതായിരിക്കും രീതി. Oh, my God.
രണ്ടു ദിവസം മുമ്പ് എന്നെ ക്രൈംബ്രാഞ്ചുകാർ അറസ്റ്റ് ചെയ്തു. ഷെയർ വിറ്റ പണം എല്ലാം അവര് പിടിച്ചെടുത്തു. ഞാൻ ഇപ്പൊ ജാമ്യത്തിലാ. ഇനി എനിക്കൊരു നിലനിൽപ്പ് വേണമെങ്കിൽ നീ എന്റെ കൂടെ നിൽക്കണം. നിന്നേ പറ്റും. അങ്ങനെ എന്റെ നിയോജകമണ്ഡലത്തിലെ ഒരു പ്രജയെ തട്ടിക്കൊണ്ടുപോകാമെന്ന് നീ വിചാരിക്കണ്ട. ബാലു എന്റെ സൗഭാഗ്യമാ. ജീവൻ കൊടുത്തും ഞാൻ അവനെ നേടിയെടുക്കും. എടാ ദിവാകര, ഇതേ പഴയ ബാലു അല്ല, ഈ നിൽക്കുന്ന ബാലഗോപാൽ എന്റെ മകളുടെ ഭർത്താവാകാൻ പോകുന്നവനാ. അവൻ സ്വന്തം അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തുകയായിരുന്നു കൊണ്ടാ ഇത്രയും നേരം ഞാൻ അനങ്ങാതെന്ന്. ബാലു, എന്റെ കൂടെ ഒരു ദിവസം, ഒരൊറ്റ ദിവസം, ഒരു ദിവസം വന്നൂടെ. ശവന്തീനി പട്ടികളെ, ആ എരിയുന്നത് എന്റെ അമ്മയാ. അവസാന ശ്വാസം വരെ സന്തോഷം എന്തെന്നറിയാതെ മരിച്ച എന്റെ അമ്മ, നീയൊക്കെ കാരണം എല്ലാവരും ചേർന്ന് എന്റെ അമ്മയെ കൊന്നത്. ഇനി എനിക്ക് നേടാനോ നഷ്ടപ്പെടാനോ ഒന്നുമില്ല. എല്ലാവരെയും നശിപ്പിച്ചിട്ട് ഞാൻ ഈ ജീവിതം കൊടുക്കും. അതൊക്കെ പിന്നെ. ഓ ആ 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
നിർത്തൂ. സംഹാരം ഒന്നിനും ഒരു പ്രതിവിധിയല്ല. ബാലഗോപാലന്റെ ജാതകത്തിൽ അലഭ്യലഭ്യശ്രീ യോഗം കണ്ടെത്തിയത് ഞാനാണ്. ഇന്നലെ, അതായത് മീനം 15-ന് ആ യോഗത്തിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാലുവിന് കണ്ടകശനിയുടെ ആരംഭമാണ്. ഇവൻ ഇരിക്കുന്നിടം മുടിയും. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള മറ്റൊരാളുടെ ജാതകത്തിൽ ഇതേ അലഭ്യലഭ്യശ്രീ യോഗമുള്ളതായി ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതാരാണാവോ? ആ ഭാഗ്യവാൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. മറ്റാരുമല്ല, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിക്കുറുപ്പ്. ഞാനോ? അതെ, അന്ന് തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ എന്നറിയാൻ താൻ ജാതകം കൊണ്ടുവന്നില്ലേ, അതിന്റെ പകർപ്പ് എന്റെ കയ്യിലുണ്ടായിരുന്നു. അയ്യോ, ഉണ്ണിക്കുറുപ്പേ, ഉണ്ണിക്കുറുപ്പേ, ഉണ്ണിക്കുറുപ്പേ. എന്റെ പ്രവചനത്തിന് ഇത്രയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എല്ലാം ഞാൻ കേട്ടു. ബാലുവിന്റെ ദുരിതകഥ മുഴുവനും അറിഞ്ഞു. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുന്നതാണല്ലോ നല്ലത്. ആലോചിച്ചപ്പോ ഇതേ ഒരു വഴി കണ്ടുള്ളൂ. അപ്പൊ പ്രസിഡന്റിന്റെ അലഭ്യലഭ്യശ്രീ നോണയാ? തുടക്കം അയാളിൽ നിന്നായിരുന്നല്ലോ. ആർത്തി പിടിച്ച ഒരു ജന്മം. എല്ലാവരും ഓടട്ടെ, വ്യാമോഹികളും അന്ധവിശ്വാസികളും ഓടി ഓടി തളരട്ടെ, എങ്കിലേ ഈ നാട് നന്നാവൂ. ദുർമോഹികൾക്ക് പ്രസിഡന്റ് ഇതുവരെ പിടികൊടുത്തിട്ടില്ല. യാഹുദാ സബ് ലോഗ് പാഗൽ ഹേ.